എത്ര മധുരതരമാണ്, തേനിലും മധുരമായ ഒരു നാമമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അവൻ നമ്മുടെ സർവവും, അവൻ അതേ നാം അവനോടുവരുമാണ്. ഹല്ലേലൂയ. ഇത് പ്രകാരം നമുക്ക് ജീവൻ തന്ന കർത്താവിനെ, ആമേൻ, ദൈവകൃപ തന്ന കർത്താവിനെ, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി തന്ന കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാകുകയില്ല. എന്റെ മനസ്സ്, എന്റെ ഹൃദയത്തിലുള്ളത്, എന്റെ ശരീരത്തിലുള്ളത് മുഴുവൻ സർവസ്വമായി അവനെ സ്തുതിക്കട്ടെ. എന്റെ സകല അന്തരംഗവും അവന്റെ വിശുദ്ധനാമത്തെ ഉയർത്തട്ടെ. എന്റെ ഭക്തന്മാർ വളരെ ഉറപ്പുകയാണ്. ഹല്ലേലൂയ. അവരെ സ്തുതിക്കാതിരിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിരാത്രക്കാരൻ ഉണ്ടാകരുത്. സർവവും അവനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നീ എന്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും എല്ലാറ്റിനും, നിൻ ജീവൻ എൻ പേർക്കാൻ തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിലും ഗ്രഹരമായ ഉയർത്തുക, അതൊന്നു മാത്രമാണ്.
ഈ ജീവിതം കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് ചേർന്ന് കൊണ്ട് കർത്താവ് സ്തുതിക്കാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Yeah.
ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയുണ്ടായിരിക്കാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എല്ലാ ആശ്രയത്തിൽ ജനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ഈ സന്ധ്യാസമ വേളയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു പ്രാവശ്യം സ്തോത്രം. ഇന്നേ പകർക്കാലം കൊണ്ട് ഞങ്ങൾ ഭദ്രമായ ചെറിയ സാവേ കാത്തിൽ വരച്ചല്ലോ സ്തോത്രം ചെയ്തു. അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. നന്ദിയുടെ ഞങ്ങളെ സ്തുതിക്കുന്നു. രാവിലെ തോന്നുകയും രാത്രി തോന്നുന്ന വിശ്വാസം പണ്ഡിറ്റ് സാവേ ജീവിക്കുന്ന ഭദ്രത്തിലുള്ള ലോകത്താവേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതം ഓരോ പടി ദൈവസന്നിധിയിലേക്കുള്ള ഭാഗ്യം ഞങ്ങൾ തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിർമ്മലമായ ഹൃദയം ഞങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്ഥിരമാരാത്മാവിൽ പുതുക്കി ദൈനംദിന ദൈവത്തോട് അടുക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾ തരുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂശിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓട്ട അസുസ്ഥിരമായി ഓടുവാനുള്ള ഭാഗ്യം അടിയന്തിരി തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കഥ ഒരാറായി ഹല്ലേലൂയ, ആ കാഹളനാദം ഞങ്ങൾ കേട്ടതായി ഇവിടെ കരയുന്ന ഇപ്പം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ കഥാവേ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഹല്ലേലൂയ ഞങ്ങളുടെ ഭാവിയേശുവിനെ പ്രാർത്ഥിച്ചു, ഒരു ചെടി നട്ടു ഹല്ലേലൂയ, അതിന് വെള്ളമൊഴിച്ചു, അത് ഇന്നതിനെ ഫലം കായിക്കുന്നതായി തീരുമാനിയാക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ കഥാവേ നിന്റെ ദാസന്മാർ സംസാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ കച്ചി വന്നു കൊണ്ടിടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയമാണെന്ന ഫലകയിലെ അതിനെ ചുമവനം നിറയി വന്നക്കണം ഇടിയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാവേ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങനെ സന്നിധി ഞങ്ങൾ വയ്ക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം യഥാർത്ഥമായിട്ട് കഥാവേ ഞങ്ങൾ വ്യാപരിപ്പാൻ, ആ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം വ്യാപരിപ്പാൻ ഇടിയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ. കൂടി വന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപാരം വ്യാപരിക്കട്ട് കഥാവേ. പ്രസംഗിക്കുന്നവർ ഒരു കുശലന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അവരെ മിനഞ്ഞെടുത്തുകൊണ്ട് കഥാവേ ആ ഖാദിൽ പാത്രത്തിൽ നിന്ന് ഹല്ലേലൂയയുടെ കഥാവേ വെള്ളം പകരുന്ന അവസ്ഥയിലേക്ക് ഇനി അവരെ കൊണ്ടുവരുവാനാണെന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ സ്തോത്രം ചെയ്യുന്നു. അടുത്ത മൂന്ന് ദിവസം നടക്കുന്ന പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യഥാർത്ഥമായിട്ട് വന്ന ദോഷനാട് കഥാവേ അവർ കൂടി വന്നിരുന്നപ്പോൾ അവർ അന്യ ഭാഷയിൽ സംസാരിച്ചു, അവർ ആത്മാവിൽ നടന്നത് പോലെ ഞങ്ങളെ ഈ മീറ്റിംഗിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ യഥാർത്ഥമായിട്ട് ഒന്ന് കഥാവ് ഉണ്ടാകുവാൻ ഇടിയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയയുടെ മക്കൾ കഥാവേ വചനം സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ ആരുടെ അടുത്ത ഒരാഴ്ച കാലം ജീവനുള്ള എല്ലാ ക്രമങ്ങളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഞങ്ങളെ പൊതുഞ്ഞാട്ടെ വരവനായിരിക്കാം ദേശീയ നാമത്തിൽ തന്നെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഉസൻ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ വാർഷിക കൺവെൻഷനുള്ള ബന്ധത്തിൽ നിരാത്രി ഞങ്ങൾക്ക് ഇത്രയും പേർ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനുള്ള അവസരം നൽകിയിരുന്നു. പാട്ട് പ്രാർത്ഥന ഒക്കെ ഞങ്ങൾക്ക് ഇതുവരെയും അനുഗ്രഹമാക്കിയതുകൊണ്ട് സ്തോത്രം. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രി വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപയും ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകരണമേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ വലിയൊരു വചനം സംസാരിക്കുന്ന നിന്റെ വിലപ്പെട്ട ഭൃത്യനെ അങ്ങയുടെ തൃക്കരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കരത്തിൽ വഹിക്കണമേ. അഭിഷേകം ചെയ്ത ദൂ ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങുവാനിടയാക്കണമേ. യോഗത്തെ അവിടുന്ന് നിയന്ത്രിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. എത്ര പേര് സന്തോഷിക്കുവാൻ കർത്താവ് തന്ന ആരോഗ്യത്തിന് ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെയുള്ളവർ ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചവരാ, അതിന് കർത്താവ് അവസരം തന്ന, ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു കഴിഞ്ഞ വർഷം നമ്മളിതുപോലെ 2016 ആനുവൽ കൺവെൻഷൻ ക്യൂസും ഫെലോഷിപ്പിൻ്റെ നാമത്തിൽ നടത്തി. അതിനുശേഷം ഈ വർഷം നടത്തുവാൻ കർത്താവ് തന്ന മകൻ ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. ഇന്ന് സന്ധ്യയിൽ കടന്നു വന്ന എല്ലാ ദൈവദാസിദാസന്മാരെ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം നമ്മളെ നടത്തുന്ന എല്ലാ ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഓർത്തുവിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് ഓടിക്കുന്നോളാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വാച്ച് ചെയ്തു, ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പാണ്. ആരോ നമ്മുടെ HPF അതിൻ്റെ വാട്സാപ്പ് കിട്ടിയൊരു ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുമല്ല, ഞാൻ കടം മേടിച്ച വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം കിട്ടിയൊരു ദൂത ഒരു ചെറിയ ബാലകൻ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൻ്റെ വില എന്താ? അപ്പോൾ ആ പിതാവ് പറഞ്ഞു, ഒരു കല്ലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഈ കല്ല് എടുത്തുകൊണ്ട് നീ മാർക്കറ്റ് കൊണ്ട് വിൽക്കുക, അപ്പോൾ വില അറിയാം.
പക്ഷെ എനിക്ക് കാര്യം പറയണം, വില ചോദിക്കരുത്. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ രണ്ട് വിരൽ മാത്രം കാണിക്കണം എന്ന് പറയും. അവൻ ആ കല്ലെടുത്തോണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി. മാർക്കറ്റിൽ ചെന്നപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഈ ഇത് കല്ല് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒരു അമ്മ പറഞ്ഞു, എനിക്ക് ഈ കല്ല് വേണം, എത്ര രൂപയാണ്? ഇങ്ങനെ കാണിച്ചു, ഒരു രണ്ട് രൂപ ഉണ്ടോ, ഞാൻ ഇപ്പം തരാവുള്ളൂ എന്ന് പറഞ്ഞു. അവൻ സന്തോഷം കൊണ്ട് വീട്ടിൽ വന്നു. അപ്പനോട് പറഞ്ഞു, എനിക്കൊരു സ്ത്രീ, എനിക്ക് രണ്ട് ഡോളർ തരാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എനിക്ക് അടിച്ച് നീ ഈ കല്ലും കൊണ്ട് നീ അടുത്ത പ്രാവശ്യം മ്യൂസിയത്തിൽ കൊണ്ട് കൊടുക്കുക, അവർ എത്ര നിനക്ക് വില തരുന്നു നോക്കണമെന്ന് പറഞ്ഞു. അവൻ ആ കല്ലും കൊണ്ട് മ്യൂസിയത്തിൽ പോയി വില ചോദിച്ചപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചു. അവൻ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിനക്ക് ഞാൻ $200 തരാം, എനിക്ക് ഈ കല്ലിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ അവൻ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്ന് പറഞ്ഞ്, എനിക്ക് $200 തരാമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. മോനെ, അങ്ങനെയല്ല, ഇത് പ്രഷ്യസ് സ്റ്റോൺസ് വിൽക്കുന്ന അല്ലെങ്കിൽ അത് അതിൻ്റെ വിലയിടുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമുണ്ട്, നീ അവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പം എന്താ വിലയെന്ന് ചോദിച്ചു. മോൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, ഓ, $200,000, ഞാൻ ഈ ഒരു കല്ലിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു, ഞാൻ നിനക്ക് $200,000 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മോൻ പറഞ്ഞു, എനിക്ക് $200,000 തരാമെന്ന് പറഞ്ഞു. ഇതാ മോനെ ഞാൻ പറഞ്ഞത്, നമ്മുടെ വില ആർക്കും നിശ്ചയിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ തൊലിയോ നമ്മുടെ കളറോ നമ്മുടെ വലിപ്പമോ നമ്മുടെ സൗന്ദര്യമോ ഒന്നുമല്ല നമ്മുടെ വില, ആർക്കും നിശ്ചയിക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. എന്താ നമ്മുടെ വില? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആ കാലം വിശ്വസിച്ചുള്ള ആ രക്തമാണ് നമ്മുടെ വിലയല്ലേ? ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മുടെ വിലയെന്ന് പറഞ്ഞാൽ ഈ ഭൂലോകത്തെക്കാൾ വലിയൊരു വിലയാണ് നമ്മുടെ ആത്മാവിന് കർത്താവ് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രസന്ധ്യാ സമയത്ത് നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ യേശുവിനെ കുറിച്ച് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തിന് നമുക്കായിരിക്കാം. നമ്മുടെ സാധാരണ ഒരു യോഗത്തിന് വന്ന പോലെ അല്ല പറയുമ്പോൾ, ജസ്റ്റ് വന്നിരുന്ന് കേട്ട് കൈയടിച്ച് സന്തോഷിച്ചു പോകാനല്ല, നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ യേശുവിന് വേണ്ടി, ആ യേശുവിന് വേണ്ടി ഒരു സ്തോത്രം പറയുവാൻ, ആ യേശുവിനോട് നന്ദി കാണിക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് നമ്മുടെ സ്വർഗത്തിലിരിക്കുന്ന ഇരുത്തിയിരിക്കുന്ന ആ രക്ഷകനോട് നന്ദി പറയുവാൻ എത്ര പേര് തയ്യാറാണ്? അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഈ സമയത്ത് കോശ് തോമസ് മുന്നോട്ട് വന്ന് വെൽക്കം സ്പീച്ചിനോട് കടന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇങ്ങനെ നമുക്ക് ഒന്നിച്ചുകൂടി ഈ എച്ച് പി എഫിൻ്റെ കൺവെൻഷനിൽ പങ്കുകൊള്ളുവാൻ ദൈവമായ കർത്താവിടെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ ലൈറ്റുള്ളതുകൊണ്ട് നിങ്ങളെ ആരെയും ശരിക്കും കാണുന്നില്ല, കാണുന്നുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിശയമായിട്ടും ഭദ്രമായിട്ട് ദൈവം നമ്മളെ വഴി നടത്തി. ഒരു വർഷക്കാലം എല്ലാവർക്കും അതിശയം എന്ന് പറയാൻ കാരണം നമുക്ക് ഹാർവി നമ്മളെ പാസ് ചെയ്തു. അനേകരും മരണം വഴിയായി കടന്നു പോയപ്പോൾ, അനേകർക്ക് വീടില്ലാതിരുന്നപ്പോൾ, അനേകരെ അനേക പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവം നമ്മളെ അതിശയമായിട്ട് അത്ഭുതമായിട്ട് വഴി നടത്തി. സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ചർച്ചിൽ ഒന്നിച്ചുകൂടി ഇത് സങ്കീർത്തനകാരം പറയുന്ന പോലെ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്ന് അതിൻ്റെ അവസാന ഭാവന തന്നെ, അവിടെയല്ലേ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് അനുഗ്രഹവും ശാശ്വതമായ ജീവനും പ്രാപിച്ച് കടന്നു പോകാനാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളെ എല്ലാം ഒരു പ്രാവശ്യം കൂടെ വെൽക്കം ചെയ്യുവാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ആദ്യത്തെ മീറ്റിംഗിൽ നിന്ന് നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങൾ ഈ പാട്ട് പുസ്തകത്തിലെ 28-ാമത്തെ പേജ് നോക്കുമ്പോൾ, പേജ് അതിനകത്തില്ല, 28-ാമത്തെ പേജ് നോക്കുമ്പോൾ 16 ചർച്ചകൾ ഒന്നിച്ചുകൂടി ദൈവത്തെ സ്തുതിമാനായിട്ട് കടന്നു വന്നിരിക്കുക. എല്ലാവരും ഇവിടെ ഇല്ല എങ്കിലും 16 ചർച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അവരുടെ പാസ്റ്റേഴ്സിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അവരുടെ മെമ്പേഴ്സിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ വളർന്ന് ഇവിടെ വളരെ ശക്തിയായിട്ട് ദൈവത്തിൻ്റെ വചനം പോഷിപ്പാനും അവരെ അനേകർക്ക് പ്രയോജനമുള്ള ഒരു ചർച്ചയായി തീരുവാനും ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരെ കൂടെ രണ്ട് ചർച്ചയോട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവരെ ആ ലിസ്റ്റിനകത്തുണ്ട് 16-ാമത്തേല്. അതുപോലെ തന്നെ എച്ച് പി എഫിനെ കുറിച്ച് 3-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എന്തുവാണത്? 80s തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ചെറിയ ചുരുക്കം ചർച്ചുകാരെ കൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനം. ഇത്രയും വിജയിപ്പാൻ 14 ചർച്ചകൾ ഒന്നിച്ചുകൂടി ദൈവനാമത്തെ സ്തുതിപ്പാൻ ഇങ്ങനൊരു അവസരം കൂടി തന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുകയാണ്. നമുക്ക് ഒന്നിച്ച്
ഒന്നിച്ചുകൂടി പ്രവർത്തിക്കാൻ ഹ്യൂസ്റ്റൺ പ്രദേശത്ത് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞങ്ങളുടെ ഹാർവിയുടെ ഡിസാസ്റ്റർ കാര്യത്തിന് വേണ്ടി പല പ്രാവശ്യവും പലയിടത്ത് പോയി പ്രവർത്തിപ്പാനും ഒന്നിച്ച് പ്രവർത്തിപ്പാനും ഈ വർഷക്കാലം ഇടയാക്കി അത് അനേക പ്രയോജനമായിരുന്നു. ഒന്നിച്ചു കൂടി ഇപ്പോൾ അത് വലിയ ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് പറയാൻ സാധിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരും ഇനി നാളെ വരാൻ പോകുന്നവർക്കും ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. വിശേഷാൽ ഇന്ന് നമ്മുടെ സൽക്കാരം സ്വീകരിച്ച് നാട്ടിൽ നിന്ന് കടന്നു വന്ന പാസ്റ്റർ രജി ശാസ്ത്രാങ്കോട്ടെ വിശേഷാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ലോകം എങ്ങും നടന്ന് ദൈവത്തിൻ്റെ നാമം ഘോഷിക്കുന്ന ദേവദാസിനെ ഓർത്തി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദൂത് കേട്ട് അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ പോകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ വെൽക്കം സ്വീകരിക്കുന്നവർ ഇന്ന് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പതിനാറാം സങ്കീർത്തനം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ നിന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എന്റെ അവകാശത്തിന്റെയും പാരവാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചതെന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. ജീവന്റെ വഴി നീ കാണിച്ചു തരും. നിന്റെ വലതു സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്തും പ്രബോധങ്ങളും ഉണ്ട്. കർത്താവിന്റെ സന്നിധി നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനായ അധ്യക്ഷനും ഇന്നത്തെ ഈ ദിവസങ്ങളിലെ യോഗങ്ങളിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ പാസ്റ്റർ കി ശാസ്താങ്കോട്ട, അതുപോലെ തന്നെ എച്ച് പി എഫിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ചോമോൻ ഐപ്പ്, അദ്ദേഹം തൻ്റെ മാതാവിന് അസുഖമില്ലാത്ത ഇന്ത്യയിലേക്ക് കടന്നുപോയി. സെക്രട്ടറി ബ്രദർ ജോൺസൺ മാത്യു, ട്രഷറർ ബ്രദർ കോശി തോമസ്, മീഡിയ കോർഡിനേറ്റർ ബ്രദർ ജോയ് തുമ്പമൺ, സോങ് കോർഡിനേറ്റർ പാസ്റ്റർ വൈമൺ കോശി, ചാരിറ്റി കോർഡിനേറ്റർ പാസ്റ്റർ സ്റ്റാൻലി ഡാനിയൽ, അദ്ദേഹവും ഇന്ത്യയിൽ മിനിസ്ട്രിയോടുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. മറ്റ് കർത്താവിൻ്റെ വയൽപ്രദേശം അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ ആനുവൽ കൺവെൻഷന് ശേഷം ഹ്യൂസ്റ്റൺ പെന്റക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ ഈ ആനുവൽ കൺവെൻഷനിലേക്ക് നമുക്ക് ഇത്രയും പേർക്ക് ഈ പ്രഥമ രാത്രിയിൽ തന്നെ കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ഒരു വർഷം ദൈവം നമ്മെ തന്നെ ഭദ്രമായ ചിറകടിയിൽ സൂക്ഷിച്ചു. ഇപ്പോൾ തന്നെ നമ്മെ വിട്ട് പിരിഞ്ഞ് ഹ്യൂസ്റ്റണിൽ പലരും നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. വിശേഷാല് ദീർഘവർഷം വേദാധ്യാപന രംഗത്തും സുവിശേഷീകരണ രംഗത്തും ശോഭിച്ച ഡോക്ടർ പി എ ഫിലിപ്പ് ചുരുങ്ങിയ കാലം കൊണ്ട് കേവലം 10 വർഷം കൊണ്ട് പല പതിറ്റാണ്ടുകൾ ചെയ്യേണ്ട ശുശ്രൂഷ മറ്റാർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിൽ ചെയ്ത് നിവർത്തിച്ച് യൗവന പ്രായത്തിൽ നിത്യതയിൽ ചേർക്കപ്പെട്ട ഡോക്ടർ നബീൽ ഖുറേഷി. അങ്ങനെ ഹ്യൂസ്റ്റണിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഓർക്കുമ്പോൾ നമുക്ക് നഷ്ടമെന്ന് തോന്നുമെങ്കിലും ദൈവത്തിൻ്റെ ഹിതപ്രകാരം
ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം ഓട്ടം തികച്ച് ദൈവസേനയിൽ ചേർക്കപ്പെട്ട ആ കർത്താവിൻ്റെ ധീരഭടന്മാരെയും നമ്മെ വിട്ടു പിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഈ സമയത്ത് സ്മരിക്കുന്നു. അവരുടെ തന്നെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിപ്പാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നു. വാസ്തവത്തിൽ ഹാർവി ഈ വർഷം വലിയ ഒരു വളരെയധികം നമുക്ക് നടക്കുന്നൊരു ഓർമ്മയായി തന്നെ അവശേഷിക്കുന്നു. നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ നാഷണൽ കോൺഫറൻസ് ഹ്യൂസ്റ്റണിൽ തീരുമാനിച്ച് 2015 അതിൻ്റെ പ്രസിഡന്റായിട്ട് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുള്ള വലിയൊരു വ്യാകുലമായിരുന്നു ഹറിക്കെയിൻ എന്നുള്ളത്. കാരണം ഹറിക്കെയിൻ സീസണിലാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. ഏത് സമയത്തും ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അത് എന്തായി തീരും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതിനുവേണ്ടി വളരെ പ്രാർത്ഥിച്ചു. പലരോടും പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ പ്രയർ ലൈനിൽ പറയാൻ എനിക്ക് ഭയമായിരുന്നു. കാരണം അവർ പേടിച്ച് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യത്തില്ലോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷേ 40 ദിവസം അത് വൈകിച്ച് ആ കോൺഫറൻസിനെ ദൈവം അനുഗ്രഹമാക്കി തീർത്തു എന്നുള്ളതാണ് എൻ്റെ വലിയ സന്തോഷം. ആ കോൺഫറൻസിൽ ശേഷം 40-ാം ദിവസം ആ ഹറിക്കെയിൻ ഉണ്ടായതിൻ്റെ പ്രയാസം ഞാൻ ഉൾപ്പെടെ നമ്മുടെ പല ദൈവമക്കളും വളരെയധികം അനുഭവിച്ചു. നമ്മുടെ സഭകളും പ്രത്യേകിച്ച് HPF ജോസഫ് മാത്യു ട്രഷറർ കോശി തോമസ് അച്ചാനൊക്കെ ഒരുമിച്ച് അവരെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു. ദൈവം ആ രീതിയിലൊക്കെ സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ SWPF നല്ലൊരു പ്രവർത്തനം നടക്കുന്നു. ഡോക്ടർ ജോളി ജോസഫ് നേരത്തെ അതോർത്തും ദൈവത്തിന് സ്തോത്രം. അവരെയും വന്ദനം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ്? അത് ഒരു ഹറിക്കെയിനാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ ഈയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമായി നമുക്ക് അത് കാണാൻ സാധിക്കും. പക്ഷെ ഏറ്റവും വലിയ ദുരന്തം ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവന് നഷ്ടപ്പെടുന്ന ദൈവ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദാവീദ് പറയുന്നു, ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളി കളയരുത്. മോശം പ്രാർത്ഥിച്ചു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടുന്ന് അയക്കരുതേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലും നിന്റെ സന്നിധിയിലെ സന്തോഷം, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം മറ്റെന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മോശം പ്രാർത്ഥിച്ചത്, ഈ വലിയ ജനതയെ കൊണ്ട് പോകുമ്പോൾ ദൈവമേ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിന്റെ ആരംഭത്തിൽ തന്നെ 3 നിരാശയുടെ വാക്കുകൾ കാണാൻ സാധിക്കും. 1 പാഴ്, 2 ശൂന്യം, 3 ഇരുൾ. ഹല്ലേലൂയ. ഭൂമി പാഴായി ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. അവിടെ കാണുന്ന ഒരേ ഒരു പ്രത്യാശയുടെ വാക്കിതാണ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആഴം, അവിടെ ആ പാഴ്, ശൂന്യം, ഇരുള്, ഇങ്ങനെ നിരാശയുടെ ആ അവസ്ഥയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതിനെല്ലാം മാറ്റി ഒരു പുതിയ സൃഷ്ടിപ്പ് നടത്തുവാൻ, പ്രൈസ് ദി ലോർഡ്, ആ അവസ്ഥകൾക്കെല്ലാം ഭേദം വരുത്തുവാൻ, പ്രൈസ് ദി ലോർഡ്,
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമയതിലെ നിന്റെ ജീവിതത്തിൽ പാഴായ ശൂന്യമായ ഹല്ലേലൂയ ഇരുൾ പടർന്ന നിരാശ മാത്രം ബാധിച്ച അവസ്ഥകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഹല്ലേലൂയ അതിനെയൊക്കെയും മാറ്റി ഒരു പുതിയ സൃഷ്ടിപ്പ് നടത്തുവാൻ പുതിയതൊന്ന് ചെയ്യുവാൻ ഫലമുള്ളതാക്കി തീർക്കുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് സാധിക്കും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസ പ്രതീക്ഷ അസ്ഥം കൊണ്ട ലോകത്തിൽ പല രാജ്യങ്ങളിൽ പോയി കർത്താവിന്റെ വചനം അറിയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് അദ്ദേഹം. വളരെ ആഴമേറിയ ദൈവേന സത്യങ്ങള് നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെക്കാൾ എല്ലാം വലുതായി ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന്റെ വിശേഷമായ സാന്നിധ്യമാണ് ഈ മനോഹരമായ സാങ്ച്വറിയില് ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. പുതിയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദാനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാഗ്ദത്തിലുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഗ്ലോറി. എന്നാൽ അതൊരു പുതിയ വാഗ്ദത്തമല്ല. ദൈവം മോശയോട് പറഞ്ഞു ഞാൻ നിന്റെ നാവിനോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. യോശുവയോട് പറഞ്ഞു ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഗിദയോനോട് പറഞ്ഞു പരാക്രമശാലിയെ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന കർത്താവ് പറയുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവവാഗ്ദത്തം ചെയ്ത ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ ഈ സിറ്റിയിലുള്ള 16 സഭകളും അതിന്റെ ദൈവദാസന്മാർ ദൈവമക്കൾ ഒരുമിച്ച് ഹല്ലേലൂയ ഒരുമിച്ച് കൂടി ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പോവുകയാണ്. അവൻ നമ്മുടെ മധ്യ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും ചെയ്യും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അത് അനുഭവിച്ച് ഈ ദിവസങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പ്രൈസ് ദി ലോർഡ് അത് ഈ സിറ്റിക്ക് തന്നെ വലിയ അനുഗ്രഹമായിരിക്കും. ഇന്ന് രാത്രി കാലം പ്രൈസ് ദി ലോർഡ് ഞാൻ വാക്കുകളുടെ ഉപസംഹരിക്കേണ്ട പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ ഈ വാർഷിക കൺവെൻഷൻ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം കൂടെ നിങ്ങൾ എഴുന്നേറ്റിരുന്നാൽ സന്തോഷമായ ഉദ്ഘാടനത്തിൻ്റെ ഒരു സമയമാണല്ലോ. ഹല്ലേലൂയ പ്രേക്ഷകരോ, ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യമുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. അവിടുത്തെ മഹത്വമേറിയ സാന്നിധ്യത്തിനായി സ്തോത്രം. അവിടുത്തെ തേജസ്സേറിയ സാന്നിധ്യത്തിനായി സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി മുതൽ നടക്കുന്ന ഈ കൺവെൻഷന്റെ ഓരോ സെഷനിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ, പരിശുദ്ധാത്മാവിന് വലിയൊരു പരിവർത്തനം അനുഭവിപ്പാൻ, പരിശുദ്ധാത്മാവിന് വലിയ പകർച്ച അനുഭവിപ്പാൻ കർത്താവേ ഹല്ലേലൂയ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ അഭിഷക്തനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോ സെഷനെ ലീഡ് ചെയ്യുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ കടന്നു വരുന്ന ജനത്തെ മുഴുവൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പാദ വീടുകൾ താഴ്ന്നിരിക്കുന്നു. കർത്താവേ ഞങ്ങളെങ്കിൽ വൻ കാര്യങ്ങളെ ദിവസങ്ങളിൽ കർത്താവെ പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ പ്രകാരം ചെയ്യുവാൻ പോകുന്നു. സ്തോത്രം. ഇതിനുള്ള എല്ലാ പോരികളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭക്ഷിക്കുന്നു. എല്ലാ പുകഴ്ചയും എല്ലാ ബഹുമാനവും അവിടുത്തെ പാദ വീണ്ടും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ HPF ഈ വാർഷിക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. കർത്താവ് തമ്മിൽ വരികയാണെങ്കിൽ ഇരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവരും ദയവായിരിക്കാം. കർത്താവ് തമ്മിൽ അനുഗ്രഹമാകട്ടെ.
ഇവിടെ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ എത്രയോ മനോഹരമായ കാര്യങ്ങളാണ്. ഏതാണ്ട് ഞാനിവിടെ ഇതിൻ്റെ ആരംഭകാലത്ത് HBF ആരംഭകാലത്ത് അത് സാബുകെട്ടിൽ ഒരാളായ ഒരു വ്യക്തിയോട് ചോദിച്ചു, ഈ ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു? കഴിഞ്ഞ ഏതാണ്ട് 24 കൊല്ലം അങ്കുലി പരിമിതരായ അംഗങ്ങളുമായി ആരംഭിച്ചതായ HBFനെ വലിയവനായ ദൈവം വളർത്തി ഇപ്പോൾ ഏതാണ്ട് 16 സഭകളുടെ ഉപദേശ ഐക്യതയുള്ള 16 സഭകളുടെ ഒരു ഫെഡറേഷനാക്കി അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പാക്കി മാറ്റിയതിനാൽ ഞാൻ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്ന മറ്റാരുമല്ല, നമ്മുടെ മുമ്പിലും ഈ സ്റ്റേജിലുമൊക്കെ ഇരിക്കുന്ന ആദരണീയരായ കർത്തുദാസന്മാരും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുമാണ്. അവർക്കെല്ലാവർക്കും എൻ്റെ വന്ദനം ആദ്യമായി അറിയിക്കുന്നു. ഇവിടെ കോശി തോമസ് അങ്കിൾ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തട്ടിയ 1-2 വാക്കുകൾ മാത്രം ഇവിടെ ആവർത്തിച്ചുകൊണ്ട് ഐക്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 133-ാം സങ്കീർത്തനം വളരെയധികം സംഗീത കാവ്യ ശേഷിയുള്ള മനോഹരമായ ഗാനരചിതാവായ ആ ദാവീദ് എഴുതുമ്പോൾ, ദാവീദ് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണെന്ന് എഴുതിയിട്ട് അതിനെ ഉദാഹരണം കൊണ്ടെന്ന് ഉദ്ധരിക്കുവാനായി ശ്രമിച്ചപ്പോൾ താൻ ആദ്യമായി കണ്ടുപിടിച്ചത് അഹരോന്റെ അഭിഷേകത്തെ കുറിച്ചായിരുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ശക്തി എന്ന് പറയുന്നത് അത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. അഭിഷേകം മുഖങ്ങളെ തകർക്കുന്നതാണ്. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ശക്തിയുടെ ആ ബലത്തിന് മുമ്പില് യാതൊരുവിധ ശക്തിക്കും നിലനിൽക്കുവാൻ കഴിയുകയില്ല. പിന്നെ താൻ ഉദാഹരണമായി എടുത്തത് ആ ഹെർമോൻ പർവ്വതങ്ങളിൽ നിന്ന് അസ്സിയോൻ മലയിൽ പൊടിയുന്നതായ മഞ്ഞിനെ കുറിച്ചാണ്. ഹെർമോൻ പർവ്വതം എന്ന് പറയുന്നത് സിയോൻ മലയുടെ അങ്ങ് വടക്കായിട്ട് ഉയർന്നുയർന്ന് ആകാശത്തോളം എത്തി നിൽക്കുന്ന മഞ്ഞു മലയാണ് ഹെർമോൻ പർവ്വതം. എന്നാൽ കാറ്റടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എത്ര ചൂടുള്ളതായ എത്ര കഠിനമായ ചൂടുള്ളതായ അവസരങ്ങളിലും മഞ്ഞിന്റെ ശീതളമായ കാറ്റും ആ മഞ്ഞിൻ്റെതായ അവസ്ഥയും ആ സിയോൻ മലയിലേക്ക് അയക്കുമ്പോൾ എത്ര കുളിർമയാണ് അവർക്കുണ്ടാകുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന രണ്ടവസ്ഥയാണിത്. ഒന്ന് അഭിഷേകത്തിന്റെ അവസ്ഥ, രണ്ട് കുളിർമയുടെ അവസ്ഥ. അതാണ് ഈ ഹ്യൂസ്റ്റൺ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തുടർന്നുള്ളതായ വർഷങ്ങളിലും നമുക്ക് ഒരുമിച്ച് ഐക്യമിത്വത്തോടെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഈ അവസരം നൽകിയതായ പ്രസിഡന്റ് മാത്യു ഫിലിപ്പിനും അതുപോലെ സെക്രട്ടറി ട്രഷറർ തുടങ്ങിയ എല്ലാവർക്കും എന്റെ ഹൃദയമായ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരും ഈ അടുത്ത 3 ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ബ്രദർ ജോൺസൺ മാത്യു മുന്നോട്ട് കടന്നുപിടിച്ച് എൻ്റെ അനൗൺസ്മെന്റിന് വേണ്ടി, അതിനുശേഷം HBF ക്വയറ് പാട്ട് പാടുകയും ആ സമയത്ത് സ്തോത്രമായിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് HBF ക്വയർ ടു പ്ലീസ് റെഡി. താങ്ക് യു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹാപ്പി ടു സീ ഓൾ ഓഫ് യു വൺസ് അഗൈൻ. ഹോപ്പ് ദ നെക്സ്റ്റ് 3 ഡേയ്സ് വിൽ ബി എ ബ്ലെസിംഗ് ടു ഓൾ ഓഫ് us. ഐ വാണ്ട് ടു സേ ഓൺലി കപ്പിൾ ഓഫ് വേർഡ്സ് അബൌട്ട് അനൗൺസ്മെന്റ്. ടുമോറോ we will have morning meeting which will be starting at 10 o'clock to 12:30. It will be a revival meeting, so people who are available please come for that meeting. And then tomorrow evening we will have sharp 6:30, we will have an evening service also, so it will be starting at 6:30. And one more thing I want to mention is for Sunday's Lord's Supper, most of the pastors have given their list of people who are going to help in Lord's Supper. People who have not given to me, please give it to me by tomorrow afternoon. Thank you. May God bless you. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പാട്ട് പാടുകയും ഈ സമയത്ത് സ്തോത്രം അച്ചടിക്കുകയും ചെയ്യുന്നു.
Yeah.
നമ്മുടെ കണ്ണുകളെ നമുക്ക് അറിയിക്കാം. സഹായം ഏത് പ്രഭുവിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിയാൽ അവൻ നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത്രത്തോളം സമയം നമ്മുടെ ദൈവസഭയില് പാട്ട് പ്രാർത്ഥന വിധമാവശ്യം നമ്മൾ കടന്നു വന്നു. ഇനി നമ്മൾ തിരുവനന്തപുരത്തിലേക്ക് കടന്നു പോവുകയാണ്. ഹാലലൂയ, നമുക്കൊന്നിച്ച് ദൈവസഭയിലായിരിക്കാം, പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായി നല്ല രാത്രിക്കായി സ്വാഗതം ചെയ്യുന്നു.
ആധുനികരായ കർത്തൃദാസന്മാർ. ദൈവദിനം കേൾക്കേണ്ടതിന് ഈ ദേശത്തിൻ്റെ വിവിധയുടെ അനുവാദം ഏർപ്പെട്ടിട്ടുള്ള ദൈവമക്കൾ ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഇന്ന് രാത്രി അറിയിക്കുന്നു. ബഹുമാന്യരും ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്നവരുമായ ധാരാളം കർത്തൃദാസന്മാർ ഇന്ന് രാത്രിയിൽ ഈ സന്ദർശനങ്ങൾ എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഹൂസ്റ്റൺ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റ്, വൈസ് പ്രസിഡൻ്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഈ ഏരിയയിൽ പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർ, വിശേഷിച്ച് പ്രിയ ജോൺസൺ ഡാനിയൽസ്, അതുപോലെ ചാത്തന്നൂരിലെ അസിസ്റ്റന്റ് സാറിന് ഡോക്ടർ കെ സി ചാക്കോ, അങ്ങനെ ഒട്ടനവധി കർത്തൃദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. മുഖവര പറഞ്ഞ് സമയത്തെ ദീർഘിപ്പിക്കാതെ വേഗം തിരുവിടുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥാനത്തിലായിരിക്കാം. നമ്മൾ വളരെ ശ്രദ്ധയോടെ വചനം ശ്രദ്ധിക്കുകയും വചനത്തോടെ ഹൃദയപൂർവ്വം പ്രതികരിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ഇന്ന് രാത്രിയിലെ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്കായി റോമാലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ദയവായി വായിച്ചാൽ. റോമാലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. ദയവായി കണ്ണുകളെ ഒന്നടച്ചാൽ നമുക്കൊരുമിച്ച് ഹൃദയപൂർവ്വം ഈ രാത്രിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം അതിൻ്റെ എല്ലാ പൂർണ്ണതകളോടും കൂടെ നമ്മുടെ നടുവിൽ ഇറങ്ങി വ്യാപരിക്കപ്പെടട്ടെ. ആത്മമണ്ഡലത്തെ ഇന്ന് രാത്രി കർത്താവ് തുറന്നു തരുവാൻ, ദുരാത്മമണ്ഡലങ്ങളെ ഈ രാത്രി കർത്താവ് കീഴടക്കുവാൻ, രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ ഇന്ന് രാത്രിയിൽ സ്വർഗം നമ്മുടെ നടുവിൽ ഇറക്കി നിർത്തുവാൻ, തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ നമ്മുടെ ബുദ്ധിയെ അവിടുന്ന് തുറക്കുവാൻ, എല്ലാവരും കണ്ണുകളടച്ച് അതിരങ്ങളെ തുറന്ന് ചെറുമിനിറ്റുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ് ഇതൊരു ആത്മീക സമ്മേളനമായതുകൊണ്ട് ആത്മനിറവ് പ്രാപിച്ച് പ്രിയപ്പെട്ടവർ അധരങ്ങളെ തുറന്ന് ഇന്ന് രാത്രിയിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാണ്. അവിടുത്തെ മഹത്വം നമ്മുടെ നടുവിൽ ചലിക്കണം. അവിടുത്തെ കൃപ നമ്മുടെ നടുവിൽ ഇറങ്ങി വരണം. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കണം. എല്ലാവരും ചേർന്ന് ചെറുപ്പിനെ ആത്മാവിൽ പോരാടി ഈ പ്രാരംഭ സമയത്ത് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആറ് ചിറകുകളുള്ള സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് ഒരുത്തൻ സൈനികരുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ നാർത്തപ്പോൾ അവരാക്കുന്ന ശബ്ദങ്ങൾ ഉമ്മര പടികളുടെ അടിസ്ഥാനം കുലുങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അതിന്റെ പൂർണ്ണതയോടുകൂടെ ആലയത്തിലെന്നതുപോലെ നമ്മുടെ നടുവിൽ ഇറങ്ങി വ്യാപരിക്കുക. ആത്മാവിലും ശരീരത്തിലും നമ്മുടെ പ്രാണന്റെ ഏമ്മേ മേഖലയിലും അനുഭവിച്ച് വളരെ തികഞ്ഞ സന്തോഷത്തോടെ മടങ്ങത്തക്ക വിധത്തിൽ ദൈവകൃപയുടെ വല്ലഭത്വം വ്യാപരിക്കട്ടെ. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. അവിടുത്തെ മഹത്വം ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കേണ്ടതിനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ ശക്തി ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കേണ്ടതിനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രിയപിതാവേ, അനുഗ്രഹീതമാർന്ന നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഈ ജനത്തോട് അവിടുന്ന് ഹൃദ്യമായി ഇടപെടാൻ പോകുകയാണ്. സ്തോത്രം. ആത്മമണ്ഡലത്തെ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുവിടുത്തുകളെ തിരിച്ചറിയാൻ ഈ ജനത്തിന്റെ ബുദ്ധിയെ തുറക്കണമേ. അവിടുത്തെ സാന്നിധ്യത്തിന്റെ അസാധാരണമായ പകർച്ച ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വ്യാപരിക്കപ്പെടേണ്ടതിനായി സ്തോത്രം. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവ നീതിക്കായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വം ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കട്ടെ. ജനമനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. ആദ്യം തിരുക്കൃപയിരിക്കും, കർത്താവ് സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. വളരെ പരിചിതമായ ഒരു വാക്യമാണല്ലോ ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചിട്ടുള്ളത്. റോമാലേഖനം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം പരിചിതമായ വാക്യമായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച വാക്യം ഒന്ന് ആവർത്തിച്ചു വായിക്കാം. ഇക്കാലത്തും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ദയവായി എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചൊന്ന് വായിച്ചാട്ടെ. ഇക്കാലത്തും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. നമുക്കറിയാം, ധന്യനായ പൗലോസ് ലീഗയുടെ
ഈടുറ്റ തികവുറ്റ കിടയറ്റ 14 ലേഖനങ്ങളാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ഈ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ നിന്ന് വിലയിരുത്തിയാൽ 4 ഭാഗങ്ങളായി തരംതിരിച്ച് പഠിക്കുവാൻ കഴിയും. അതിൽ റോമാലേഖനം 1-2, കൊരിന്ത്യ ലേഖനവും ഗലാത്യ ലേഖനവും രക്ഷാതത്വശാസ്ത്ര ലേഖനങ്ങളാണെങ്കിൽ സ്തോത്രം എഫേസ് ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസി ലേഖനം തുടങ്ങിയ ലേഖനങ്ങൾ ക്രിസ്തുശാസ്ത്ര ലേഖനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ജനധാരണം, താഴ്ച, താഴ്ചയുടെ മർമ്മം, അവിടുത്തെ മരണം, ഉയർപ്പ്, മഹിമയുടെ വലഭാഗം, ഇന്ന് ക്രിസ്തുവിന്റെ സ്ഥാനം ഇത്യാദി കാര്യങ്ങൾ ഈ ലേഖനങ്ങൾ നമ്മോട് പറയുകയാണ്. ഇതിനനന്തരം കാണുന്ന ലേഖനങ്ങൾ തെസ്സലോനിക്ക ലേഖനങ്ങളാണ്. തെസ്സലോനിക്ക ലേഖനങ്ങളെ അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങൾ എന്നാണ് പൊതുവിൽ വിളിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയുടെ കാര്യകാരണ സഹിതമായ വിവരണങ്ങൾ ഇതര ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് നൽകുന്നത് തെസ്സലോനിക്ക ലേഖനമാണ്. കർത്താവിൻ ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന്, ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർക്ക് എന്ത് സംഭവിക്കുമെന്ന്, പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്, ഉൽപ്രാവണാനന്തര ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് ഈ ലേഖനങ്ങൾ നമ്മോട് പറയുകയാണ്. പിന്നീട് കാണുന്ന ലേഖനങ്ങൾ സഭാശാസ്ത്ര ലേഖനങ്ങളാണ്. എന്താണ് സഭ, എന്തല്ല സഭ, ഏതാണ് സഭ, ഏതല്ല സഭ, അതിയായ കാര്യങ്ങൾ ഈ ലേഖന പരമ്പരകളിൽ നമുക്ക് കാണുവാനിട വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് പെടുന്ന ലേഖനമാണ് റോമാലേഖനം. നവീകരണകർത്താവായ മാർട്ടിൻ ലൂഥർ റോമാലേഖനത്തെ വേദപുസ്തകത്തിന്റെ ഹൃദയം എന്നാണ് വിളിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ഹൃദയം എന്ന റോമാലേഖനത്തെ മാർട്ടിൻ ലൂഥർ വിളിക്കുവാനുള്ള കാരണം റോമാലേഖനത്തിന്റെ വിഷയം അത്ര ഗാംഭീര്യമുള്ളതാണ്. പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ വിഷയം നീതീകരണമാണ്. രണ്ടാമത്തെ വിഷയം വിശുദ്ധീകരണമാണ്. മൂന്നാമത്തെ വിഷയം തേജസ്കരണമാണ്. 1-5 വരെയുള്ള അധ്യായങ്ങൾ നീതീകരണമാണ് പറയുന്നത്. 6-7 അധ്യായങ്ങൾ വിശുദ്ധീകരണമാണ് പറയുന്നത്. 8-16 വരെയുള്ള അധ്യായങ്ങൾ തേജസ്കരണമാണ് പറയുന്നത്. ഇനി ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് റോമാലേഖനത്തെ വിശകലനം ചെയ്താൽ 1 അധ്യായം ജാതികളുടെ മേൽ വിളിപ്പെടുന്ന ദൈവീക ന്യായവിധിയുടെ വിളംബരവും അതിന്റെ കാരണവുമാണ്. 2 അധ്യായം ഇസ്രയേലിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവിക ന്യായവിധിയുടെ അവതരണമാണ്. എന്നാൽ 3 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ന്യായവിധിയുടെ നിഴലിൽ കിടക്കുന്ന ഇസ്രയേലിനും ജാതിക്കും ഒരുപോലെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരണം എന്ന് പറയുന്ന പാപമോചനവും പാപക്ഷമയും ഉണ്ട് എന്ന് പൗലോസ് ലീഗ വ്യക്തമാക്കുകയാണ്. 4 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസത്താൽ സംഭവിക്കുന്ന നീതീകരണത്തിന് 2 സാക്ഷികളെ പൗലോസ് ലീഗ നിരത്തി വെക്കുകയാണ്. ഒരാൾ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, മറ്റൊരാൾ ദാവീദ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടപ്പെട്ട മനുഷ്യൻ. 5 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നീതീകരണത്തിന്റെ 9 വിധി അനുഗ്രഹങ്ങളാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് സ്തോത്രം ഈ കൃപയിലേക്ക് പ്രവേശനം കിട്ടിയെന്ന് നാം ദൈവ തേജസ്സിൽ പ്രത്യാശിക്കുന്നെന്ന്, കഷ്ടങ്ങളിലും പ്രത്യാശിക്കുന്നുവെന്ന് മറ്റും ഇങ്ങനെ കാര്യങ്ങളെ അവിടെ അവതരിപ്പിക്കുകയാണ്. 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിന്റെ വിശുദ്ധീകരണം എന്താണെന്ന് പൗലോസ് ലീഗ വ്യക്തമാക്കുകയാണ്. 7 അനുബന്ധമാണ്. 8 അധ്യായത്തിലേക്ക് വരുമ്പോൾ തേജസ്കരണ പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക് എന്താണെന്ന് പറയുക. 9 അധ്യായത്തിൽ ദൈവത്തിന്റെ നീതിന്യായങ്ങളുടെ സമർത്ഥനമാണ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ വല്ലതും തെരഞ്ഞെടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം സകലതും വരേണ്ടതിന് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ നീതിന്യായങ്ങളെ ദൈവം അവിടെ സമർത്ഥിക്കുകയാണ്. 10 അധ്യായം രക്ഷണ്യമേല കർത്താവായി യേശു ക്രിസ്തു കാൽവറി കുന്നിൽ നിവർത്തിയാക്കിയെങ്കിലും രക്ഷിക്കപ്പെടുന്നതിൽ മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പൗലോസ് ലീഗ പറയുകയാണ്. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇങ്ങനെ ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് നമ്മുടെ ചിന്ത നിൽക്കുന്ന 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രയേലിന്റെ തിരസ്കരണം അന്തിമമല്ലെന്നും അവർക്കൊരു മടങ്ങി വരമുണ്ടെന്നും അങ്ങനെ ഇസ്രയേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമെന്നും പറഞ്ഞ് 11 അധ്യായം അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ 5 വാക്യത്തിൽ അന്ത്യകാല പ്രസക്തമായ ഒരു പ്രത്യേക പദ സമുച്ചയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇക്കാലത്ത് കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഇക്കാലമെന്ന കാലം ആദ്യം നമ്മൾ വിശകലനം ചെയ്തിട്ട് വേണം തിരഞ്ഞെടുപ്പ്, ശേഷിപ്പ് എന്നിത്യാദി വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ശേഷിപ്പ് എന്ന വിഷയത്തിൽ പാദമൂന്നി നിന്നുകൊണ്ട് ഈ വചനത്തെ കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശ്രദ്ധപ്പെടുകയാണ്. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെയും തികഞ്ഞ പ്രാർത്ഥനയോടെയും ഈ വചനം ശ്രദ്ധിക്കുവാൻ ഞാൻ വിനയപുരുഷനെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ.
ഇക്കാലത്ത് ഒരു ശേഷിപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. ഏതാണ് ഇക്കാലം? നമുക്കറിയാം നമ്മൾ ആരാധിക്കുന്ന ദൈവം സ്ഥല കാല സമയ പരിധികൾക്ക് അതീതനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ദൈവം നിത്യനാണ്, സർവശക്തൻ, സർവജ്ഞാനി, സർവസമീപസ്ഥൻ, നിത്യനായവൻ, മാറ്റമില്ലാത്തവൻ. എന്നിങ്ങനെ ദൈവത്തിന്റെ സംജ്ഞകളെ നമ്മൾ ദൈവശാസ്ത്ര പഠനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ദൈവത്തെ നമ്മൾ നിത്യൻ എന്ന് വിളിക്കുമ്പോൾ ദൈവ സ്ഥല കാല സകല പരിമിതികൾക്കും അതീതനാണ്. ദൈവ സ്ഥലകാല സമയപരിധികൾക്ക് അതീതനാണെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ സമയബന്ധിതമായിട്ടാണ് ദൈവം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പഠനങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കാലങ്ങളെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ 7 യുഗങ്ങളായി നമ്മൾ തരംതിരിച്ചു പഠിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ യുഗം നിഷ്പാപ യുഗമാണ്, മനുഷ്യന്റെ വീഴ്ചയോടുകൂടെ ആ യുഗം അവസാനിക്കുകയാണ്. രണ്ടാമത്തെ യുഗം നിഷ്കന്മഷ യുഗം ാണ് അല്ലെങ്കിൽ മനസാക്ഷി യുഗം. മൂന്നാമത്തെ യുഗം എന്ന് പറയുന്നത് മാനുഷിക ഭരണയുഗമാണ്. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം നിമ്രോദിന്റെ കാലത്തെ കോട്ടമണിയോടുള്ള ബന്ധത്തിൽ തുടർന്നു വരുന്ന യുഗം മാനുഷിക ഭരണയുഗമാണ്. മെസപ്പൊത്താമിയയിലെ ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചിറക്കിയത് മുതൽ അടുത്ത യുഗം വാഗ്ദത്ത യുഗം ആരംഭിക്കുകയാണ്. ഈ വാഗ്ദത്ത യുഗം അങ്ങോട്ട് തുടർന്നാണ് മിസ്രയീം വരെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഞ്ചാമത്തെ യുഗം ന്യായ പ്രമാണ യുഗമാണ്. ഇത് രണ്ട് മലകളുടെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തെ മല സീനായി മല, രണ്ടാമത്തെ മല കാൽവരി മല. ആറാമത്തെ യുഗം അഥവാ ഇപ്പോൾ നമ്മളായിരിക്കുന്ന റോമലേഖനത്തിൽ ഇക്കാലം എന്ന് വിളിക്കുന്ന ഈ കാലം, ഇത് കൃപായുഗം, സഭായുഗം, പരിശുദ്ധാത്മയുഗം, അതാണ് ഇക്കാലം. ഇത് വേഗം തീരാൻ പോവുകയാണ്. ഈ കാലത്ത് ഈ കൃപായുഗത്തിൽ, ഈ പരിശുദ്ധാത്മയുഗത്തിൽ, ഈ സഭായുഗത്തിൽ ഒരു ശേഷിപ്പുണ്ടെന്നാണ് റോമലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ഇനി ഒരു യുഗം കൂടെ വരാനുണ്ട്, അത് സഹസ്രാബ്ദ യുഗമാണ്. കൃത്യമായ ദിവസങ്ങളുള്ള, കൃത്യമായ സമയപരിധിയുള്ള, എണ്ണിക്കൂട്ടി പറയാൻ കഴിയുന്ന ഒരു സഹസ്രാബ്ദ യുഗം ഇനി വരാൻ പോവുകയാണ്. അവിടെ ഇക്കാലം എന്ന് പറയുന്ന ഈ കൃപായുഗം, ഇക്കാലം എന്ന് പറയുന്ന ഈ സഭായുഗം, ഇക്കാലം എന്ന് പറയുന്ന ഈ പരിശുദ്ധാത്മയുഗം, ഈ കാലത്ത് ഒരു ശേഷിപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഒത്തിരി അർത്ഥവത്തായ ആശയഗതികളെ നമുക്ക് ഇതിനകത്ത് ദർശിക്കുവാൻ കഴിയും. എനിക്കൊരു അല്പം കൂടെ മോനിറ്റർ തരാമോ? ഒത്തിരി ആശയഗതികളെ നമുക്ക് ഇതിനകത്ത് ദർശിക്കുവാൻ കഴിയും. ഞാൻ ആ കാര്യങ്ങളിലേക്ക് വേഗം വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൃപയാണല്ല. പഴയ നിയമത്തിന്റെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആവർത്തന പുസ്തകം 7:6-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാര്യകാരണ സകലം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകുന്നുണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. അപ്പൊ പഴയ നിയമത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ കാരണങ്ങളെ ദൈവം അവിടെ വിശദീകരിക്കുകയാണ്. നിങ്ങൾ സകല ജാതികളെക്കാളും എണ്ണത്തിൽ കുറഞ്ഞവരല്ലോ ആയിരുന്നത്. 8 വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ദൈവം പറയുന്നു. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ചത് എന്ന് നമ്മൾ അവിടെ കാണുകയാണ്. അപ്പം പഴയ നിയമത്തിൽ അവരെ തെരഞ്ഞെടുക്കുവാൻ പിതാക്കന്മാരോട് ചെയ്ത നിയമവും ആ നിയമത്തോടുള്ള ബന്ധത്തിൽ ആദരത്തോട് തോന്നിയ സ്നേഹവും നമുക്ക് കാണാനിട വരും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മെ തെരഞ്ഞെടുത്തത് ഏത് പൈസയിലാണ്? നമ്മൾ രക്ഷിക്കപ്പെടാൻ നമുക്കുണ്ടായ യോഗ്യത ഏത് യോഗ്യതയാ? വാസ്തവം പറഞ്ഞാൽ ഒരു യോഗ്യതയും നമുക്കില്ല. ഈ എഫേസ്യ ലേഖനം 2 നമ്മൾ വരുമ്പോൾ രക്ഷിക്കപ്പെടാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന 17 വസ്തുതകളെ നമുക്ക് 2 1-2 എന്ന അക്കമിട്ട് നിരത്തി വെക്കുവാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഒന്നാം വാക്യം പറയുക, അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു. 2 വാക്യം 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, ഈ ലോകത്തിന്റെ കാലഗതിയെ നമ്മൾ അനുസരിച്ചു. 3, ആകാശത്തിന്റെ അധികാരത്തെ നമ്മൾ അനുസരിച്ചു. 4,
അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെയും അതിന്റെ അധിപതിയായവനെയും അനുസരിച്ചു. മൂന്നാമത്തെ കാര്യം, അഞ്ചാമത്തെ കാര്യം മൂന്നാമത്തെ വാക്യം പറയുകയാണ്, പ്രകൃതിയാൽ നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. കാരണം ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് നമ്മൾ നടന്നവരാണ്. പന്ത്രണ്ടാമത്തെ വാക്യം അഞ്ചു കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ആ കാലത്ത് നമ്മൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു. 14, 15, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ വേർവാടിന്റെ നടുച്ചുവറിന്റെ അപ്പുറത്ത് നിന്നവരും ഇങ്ങോട്ട് വരുവാൻ കഴിയാത്തവരും ദൈവത്തോട് ശത്രുതയിൽ തുടർന്നവരുമായിരുന്നു. ഇങ്ങനെ രക്ഷിക്കപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന നമ്മെ ഇക്കാലത്ത് സ്വർഗം എങ്ങനെ രക്ഷിച്ചു എന്ന് രണ്ടാമധ്യം വ്യക്തമാക്കുന്നുണ്ട്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർപ്പിച്ചു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെട്ടത്. യോഗയാക കർമാദികൾ കൊണ്ടല്ല, കർമ്മകാന്തങ്ങൾ കൊണ്ടല്ല നമ്മളെ കർത്താവ് രക്ഷിച്ചത്. എങ്ങനെ രക്ഷിച്ചു? കൃപയാൽ രക്ഷിച്ചു. അവിടെ ആ കൃപയാൽ രക്ഷിക്കുവാൻ കർത്താവ് കാട്ടിയ പ്രീതിയെ മഹാസ്നേഹം എന്നാണ് വിളിച്ചിരിക്കുന്നത്. മഹാസ്നേഹം എന്ന് പറയുമ്പോൾ എന്തേ മഹാസ്നേഹം എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മഹാദൈവം മഹാവില നൽകി മഹാപാപിയെ സ്നേഹിച്ച സ്നേഹം മഹാസ്നേഹം. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. എന്റെ മുന്നിൽ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള പാസ്റ്റേഴ്സും വളരെ തലമുതിർന്ന അച്ചായന്മാരും ഒക്കെ ഇരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒത്തിരി ജൂനിയറാണ്. എന്നിരുന്നാലും പ്രസംഗിക്കുന്നത് വചനമായതുകൊണ്ട് ആ നിലകളിൽ നിങ്ങൾ പ്രതികരിക്കുകയും ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കൂട്ടുസൻ, ഡാക്കിനി, ലുട്ടാപ്പി, രാജു, രാധ, ഇങ്ങനെയുള്ള കഥകളൊന്നും പറയാൻ എനിക്കറിയത്തില്ല. വചനത്തെ വചനം കൊണ്ട് വിശകലനം ചെയ്യാനേ എനിക്ക് അറിയത്തുള്ളൂ. അറിയാവുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. സ്തോത്രം. നിങ്ങൾ ദയവായി വചനത്തോട് പ്രതികരിക്കുക. കർത്താവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. അപ്പം രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാത്ത നമ്മളെ കൃപയാൽ കർത്താവ് രക്ഷിച്ചു. അങ്ങനെ കൃപയാൽ രക്ഷിക്കുന്ന ഈ കാലം വേറെ ഒരു കാര്യം പറയാനില്ല, കൃപയാലാണ് രക്ഷിച്ചത്. കൃപയാൽ രക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ശേഷിപ്പുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ സാധ്യത, അതിന്റെ അർത്ഥപൂർണത അസാധാരണമായതാണ് എന്ന് വേണം ഇതിനകത്ത് തിരിച്ചറിയാൻ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ ശേഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഇതിനെയും രണ്ട് നിലകളിൽ വേണം വിശകലനം ചെയ്യാൻ അതിന്റെ അർത്ഥത്തെ. ഒന്ന്, ശേഷിപ്പ് എന്നുള്ളതിന് ഭാഷാപരമായി നൽകുന്ന അർത്ഥം എന്താണ്? രണ്ട്, ശേഷിപ്പ് എന്നുള്ളതിന് ദൈവശാസ്ത്രപരമായ അർത്ഥം എന്താണ്? ശേഷിപ്പ് എന്നുള്ളതിന്റെ ഭാഷാപരമായ അർത്ഥം എന്ന് പറയുമ്പോൾ ആക്രമണത്തിനോ വിഭജനത്തിനോ ശേഷം അവശേഷിക്കുന്ന ഒരു കൊച്ചു കൂട്ടത്തെ വിളിക്കാൻ കഴിയുന്ന പേരാണ് ശേഷിപ്പ്. ഒന്നുകൂടെ പറയാണ്, ആക്രമണത്തിനോ ക്ഷാമത്തിനോ വിഭജനത്തിനോ ശേഷം അവശേഷിക്കുന്ന ഒരു കൊച്ചുകൂട്ടം, അതാണ് ശേഷിപ്പ് എന്നുള്ളതിന്റെ ഭാഷാപരമായ അർത്ഥം. ഇനി ശേഷിപ്പ് എന്നുള്ളതിന്റെ ദൈവശാസ്ത്ര വിശകലനം പറഞ്ഞാൽ, നീതിമാനായ ദൈവം പാപത്തിനും അഭക്തിക്ക് നേരെ ന്യായവിധി നടത്തുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തോട് ചേർന്ന് എല്ലാ തലമുറയിലും വിശ്വസ്തരായി തുടരുന്ന ഒരു കൊച്ചു ന്യൂനപക്ഷത്തെ വിളിക്കാൻ കഴിയുന്നവരാണ് ശേഷിപ്പ്. ഇതാണ് അതിന്റെ ദൈവശാസ്ത്ര വിശദീകരണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കോട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഇറങ്ങി വീഴുന്നതിന് മുൻപ് ദൈവത്തോട് ചേർന്ന് വിശ്വസ്തതയോടെ നിൽക്കാൻ കഴിയുന്ന ഒരു കൊച്ചു കൂട്ടം, അങ്ങനെ ഒരു കൂട്ടമുണ്ടെങ്കിൽ, വിശ്വസ്ത ഹൃദയമുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുകയാണ് ശേഷിപ്പ്. ഇന്ന് രാത്രി ഈ കൂട്ടത്തിന്റെ അകത്ത് നിന്ന് അങ്ങനെ ഒരു ശേഷിപ്പിനെ കർത്താവിന് വേണമെന്ന് ഇന്ന് രാത്രിയിൽ ദൈവഹൃദയത്തിന് ആഗ്രഹമുണ്ട്.
എന്ന് ഞാൻ സ്തോത്രം തിരിച്ചറിയുകയാണ്. അമേൻ. നമ്മൾ മാത്രം ശേഷിപ്പാകുക എന്നുള്ളതല്ല, നമ്മൾ ഏതൊക്കെ ചുറ്റുവട്ടങ്ങളിലാകുന്നുവോ അവിടെ നിന്നല്ല, ദൈവത്തിന് വേണ്ടി ഒരു ശേഷിപ്പനി എഴുന്നേൽപ്പിക്കുവാൻ കൂടി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഒരു നിയോഗം ഇന്ന് രാത്രി കൈമാറുമാറാകട്ടെ. അപ്പൊ ശേഷിപ്പ് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവപൂർവമായി വിലയിരുത്തേണ്ടതാണ്. ഇനിയും അതിന്റെ ആ പൂർണ്ണത എന്താണെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം എന്താണെന്ന് അറിയണമെങ്കിൽ, യെശയ്യാവിന്റെ പുസ്തകം 10:22 വാക്യം നമ്മൾ വായിക്കണം. യെശയ്യാവ് 10:22 അവിടെ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേലേ നിന്റെ ജനം കടൽക്കരയിലെ മണ്ണു പോലെയായാലും ഒരു ശേഷിപ്പത്രയെ മടങ്ങി വരും, നീതിയെ പ്രവഹിക്കുന്നതായി ഒരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ബീച്ചിലൊക്കെ പോയിട്ടില്ലേ? എവിടെയെങ്കിലും ചെന്നിരുന്ന് നിങ്ങൾ ബീച്ചിലെ മണ്ണിനെ എണ്ണാൻ ശ്രമിച്ചിട്ടുണ്ടോ? നോട്ട് എണ്ണാൻ ശ്രമിക്കാറുണ്ട്, ആളിനെ എണ്ണാൻ ശ്രമിക്കാറുണ്ട്, ഇങ്ങനെ പല ടൈപ്പ് നമ്മൾ എണ്ണാറുണ്ട്. എന്നാൽ എവിടെയെങ്കിലും ചെന്നിരുന്ന് ഏതെങ്കിലും ബീച്ചിൽ നമ്മൾ അവിടുത്തെ മണ്ണെണ്ണാറുണ്ടോ? ഇല്ല. കാര്യം എന്ത്? എണ്ണിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇവിടെ കർത്താവ് പറയുക, ശേഷിപ്പിനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലെ നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെയായാലും നീതിയെ പ്രവഹിക്കുന്നതായ ഒരു സംഹാരത്തിന്റെ നിർണയത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു ശേഷിപ്പ് മടങ്ങി വരത്തുള്ളൂ. ആ ശേഷിപ്പിനെ രണ്ടരക്കന്മാരുടെ പുസ്തകം 19:31 വാക്യം വിളിച്ചിരിക്കുന്ന പേര് രക്ഷിതഗണമെന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കരുതുകയാണ്. അപ്പൊ ശേഷിപ്പെന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ ജനം വലിയൊരു സമൂഹമാണ്. കടൽക്കരയിലെ മണൽ പോലെയാവ, പക്ഷേ മടങ്ങി വരുന്നത് രക്ഷിതഗണമെന്ന് വിളിക്കാൻ കഴിയുന്നത് ഒരു ശേഷിപ്പ് മാത്രം. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ ശേഷിപ്പ് എന്ന പദം വേദപുസ്തകത്തിൽ ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത് ആവർത്തന പുസ്തകം 4:1. എന്നാൽ ശേഷിപ്പ് എന്ന ആശയം ദൈവം പറഞ്ഞു തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകം മുതലാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, വേദപുസ്തകത്തിന്റെ ഏറ്റവും ഗൗരവപൂർവമായ സത്യം ദൈവം പറഞ്ഞു തുടങ്ങുന്നത് സങ്കീർത്തനത്തിലോ പ്രവാചക പുസ്തകത്തിലോ മത്തായിയിലോ ലേഖനങ്ങളിലോ വെളിപ്പാടിലോ അല്ല. വേദപുസ്തകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ അതിന്റെ ആരംഭം മുതൽ ദൈവം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ബൈബിളിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് ആദ്യം ദാവീദല്ല, യെശയ്യാവല്ല, ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിലെ പറഞ്ഞത്. ഏദനിൽ പാപം ഉണ്ടായ സമയത്ത് ദൈവം അവനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി, അതിനെ പ്രോട്ടോ ഇമാഞ്ചിനീസം എന്നാണ് പൊതുവെ വിളിക്കുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല നിൽക്കും. ഇതുപോലെ യേശു ക്രിസ്തു എന്ന വേദപുസ്തകത്തിന്റെ കേന്ദ്ര വിഷയത്തെ ഉൽപ്പത്തി മുതൽ പറഞ്ഞു വരിക. ഇത് കർത്താവ് തന്നെ സ്ഥാപിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ താള് മറിക്കുമ്പോഴും ഓരോ ചാപ്റ്റർ മറിയുമ്പോഴും ഓരോ പുസ്തകം കഴിയുമ്പോഴും എന്നെ കുറിച്ച് എഴുതിയിരിക്കുക. ഇത് കർത്താവ് സ്ഥാപിച്ചു പറഞ്ഞ കാര്യമാണ്. അപ്പോ ആദ്യം എഴുതി തുടങ്ങിയത് എവിടെ എന്ന് ചോദിച്ചാൽ ഉൽപ്പത്തിയില്ല. ഇതേ ക്രമത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള മുഴുവൻ ഭാഗങ്ങളിലും ഒരുപോലെ ദൈവം എല്ലാ തലമുറയിലും ഇടപെട്ടത് ഒരു ശേഷിപ്പിനോടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു മാലയുടെ മുത്തുകളെ തമ്മിൽ കോർത്തിണക്കിയിരിക്കുന്ന ആ അകത്തുള്ള നൂല് എന്നതുപോലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ നീട്ടി ഒരു നൂല് പിടിച്ചാൽ സകല മേഖലകളിലൂടെയും ഈ ശേഷിപ്പ് എന്ന വിഷയം ഇങ്ങനെ കയറി വരുന്നത് നമുക്ക് കാണാൻ ഇടവരുന്നുണ്ട്. ഇത് ഇതിന്റെ പ്രസക്തിയാണ് കാട്ടുന്നത്. പഴയ നിയമത്തെ നമുക്ക് ഏതൊക്കെ നിലകളിൽ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുവാൻ കഴിയും നമുക്കറിയാം. സ്വാഭാവികമായി പഴയ നിയമത്തെ 5 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്, 4:1-5 അങ്ങനെ പറയാനുള്ള കാരണം, 1 മോശയുടെ ന്യായപ്രമാണ പുസ്തകം, 2 പ്രവാചക പുസ്തകങ്ങൾ, 3 പദ്യ ഗ്രന്ഥങ്ങൾ, 4 പ്രവാചക പുസ്തകങ്ങൾ,
പ്രമാണങ്ങൾ ഈ സോറി ഒന്ന് മോശിക്കുന്ന ന്യായ പ്രമാണ പുസ്തകം, രണ്ട് ചരിത്ര പുസ്തകം, മൂന്ന് പദ്യഗ്രന്ഥങ്ങൾ, നാല് പ്രവാചക പുസ്തകങ്ങൾ. ഈ പ്രവാചക പുസ്തകങ്ങൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് വലിയ പ്രവാചകന്മാർ, രണ്ട് ചെറിയ പ്രവാചകന്മാർ. നാല് മൂന്നും അഞ്ചായിട്ട് തരംതിരിക്കുന്ന പഴയ നിയമത്തിന്റെ ഈ അഞ്ച് കാറ്റഗറികളെയും കയ്യിലോട്ടെടുത്തിട്ട് ഒരു നല്ല പഠിതാവിനെ പോലെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ഇതിനകത്തു നിന്നെല്ലാം ദൈവം ഇടപെട്ടത് ഒരു ശേഷിപ്പിനോടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി പുതിയ നിയമത്തെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കി. സുവിശേഷം, ചരിത്രം, ലേഖനം, പ്രവചനം, ഈ നാല് ഭാഗങ്ങളിലും ദൈവം ഇടപെട്ടത് ഒരു ശേഷിപ്പിനോടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തക ചരിത്രം മുഴുവൻ ഒരു ശേഷിപ്പിനോടുള്ള ദൈവിക ഇടപെടലിന്റെ ചരിത്രമാണ് പറയുന്നതെങ്കിൽ ഇന്ന് രാത്രിയിലും കർത്താവിന് ഹൂസ്റ്റൺ പട്ടണത്തിൽ ഇടപെടുവാൻ ഒരു ശേഷിപ്പുണ്ട്. അല്ലേ? അവിടെ ഒരു ശേഷിപ്പിനോട് ഇടപെടത്തുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ആത്മീയ ഭാഷ സംസാരിക്കുന്നത് കൊണ്ടോ, ഒരാൾ ആത്മീയ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നത് കൊണ്ടോ, ഒരാൾ ആത്മീയ വേഷഭൂഷാദികൾ ധരിക്കുന്നത് കൊണ്ടോ ഒരു ശേഷിപ്പായി എന്നർത്ഥമില്ല. ആത്മീയ പശ്ചാത്തലത്തിൽ നിൽക്കുന്നവർക്കും ആത്മീയ ഭാഷ സംസാരിക്കുന്നവർക്കും ആത്മീയന്റെ വേഷഭൂഷാദികൾ ധരിക്കുന്നവനും ശേഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. എന്നാൽ സ്തോത്രം, അങ്ങനെയുള്ള സമൂഹത്തിന്റെ ഇടയിൽ ദൈവം ഇടപെടുന്നത് എല്ലായ്പ്പോഴും ഒരു ശേഷിപ്പിനോടായിരിക്കും. ഹല്ലേലൂയ. അത് സംഖ്യയിൽ വലിയൊരു കൂട്ടമായിരിക്കുകയില്ല. ഒരുപക്ഷെ നമ്മുടെ സമസ്ത ചിന്താഗതികളെയും തകർത്തുകൊണ്ട് ഒരു ന്യൂനപക്ഷത്തോടായിരിക്കും ദൈവം ഇടപെടുന്നത്. ഈ കാലഘട്ടത്തിലും ദൈവത്തിന് ഒരു ശേഷിപ്പുണ്ട് എന്ന് പറയുമ്പോ സ്തോത്രം, ദൈവം ഇന്നും ഇടപെടുന്നത് ഒരു ചെറിയ കൂട്ടത്തോടായിരിക്കും എന്ന് ആ വചനത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. ഇന്ന് രാത്രി ഒരു സഭയുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം ഞാൻ ദൈവത്തിന്റെ ശേഷിപ്പിന്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നതാണ്. ഈ ഐക്യ പെന്തക്കോസ്റ്റ് കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ വാസ്തവത്തിൽ സ്തോത്രം, മാത്യു പാസ്റ്റർ സംസാരം തുടങ്ങിയപ്പോ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ അതിനെ തള്ളിക്കളയരുത് എന്ന ആ ഭാഗം പ്രസംഗിക്കണമെന്ന് എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ നിശ്ചയമായും നാളെ രാത്രിയിൽ നമ്മൾ ആ ഭാഗത്തോടും സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ പ്രഥമ രാത്രിയിൽ ഒരു ശേഷിപ്പെന്നുള്ള ചിന്താഗതിയിലേക്ക് പരിശുദ്ധാത്മാവെ കൊണ്ടുവരുമാറാകട്ടെ. സമയത്തിന് പരിധി ഉള്ളതുകൊണ്ട് ഞാൻ വേഗം മുന്നോട്ട് പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ ശേഷിപ്പെന്ന ആശയം ആരംഭിക്കുകയാണ്. നമുക്കറിയാം നോഹയുടെ കാലം ആറാം അധ്യായം ഒന്നാം വാക്യം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരാക്കി എടുക്കുക. ആ പദം ശ്രദ്ധിച്ചോണം, ബോധിച്ച ഒരാളെ അല്ല, ബോധിച്ച ഏവരെയും. ഒരു ഭാര്യക്ക് ഒത്തിരി ഭർത്താക്കന്മാർ, ഒരു ഭർത്താവിന് ഒത്തിരി ഭാര്യമാർ. ഇതാണ് അവിടുത്തെ സാമൂഹിക പശ്ചാത്തലം, ധാർമ്മിക സ്ഥിതി. ഈ ഒരു ധാർമ്മിക പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ ഹൃദയം എന്താ? മൂന്നാം വാക്യം, അഞ്ചാം വാക്യം ഒക്കെ നമ്മൾ വായിക്കുമ്പോ അവിടെ നമ്മൾ വായിക്കുന്നത് മനുഷ്യന്റെ ഹൃദയ നിരൂപണം ദോഷമുള്ളത് എന്ന് ദൈവം കാണുന്നു. അവനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവ ഹൃദയം അനുഗമിക്കുന്നു. ആ മനുഷ്യനെ ന്യായം വിധിക്കുവാൻ ദൈവ ഹൃദയം തീരുമാനിക്കുന്നു. എന്നാൽ എട്ടാം വാക്യം, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയെ താങ്കൾ താമസിക്കുന്ന സാമൂഹിക പശ്ചാത്തലം മുഴുവൻ ഈ ഒരു വിധത്തിൽ അധപ്പതിച്ചിരിക്കെ നിങ്ങൾക്ക് മാത്രം എങ്ങനെ കൃപ കിട്ടി? നിങ്ങളോട് പ്രസംഗിക്കാൻ ഒരു പ്രസംഗകൻ വന്നോ? ഇല്ല.
ഇല്ല. നിങ്ങൾക്ക് വായിക്കാൻ ഒരു ബൈബിൾ കിട്ടിയോ? ഇല്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയായി കൃപ കിട്ടിയത്? അറിവിത്തിന് റോമാലേഖനമാണ് പറയുന്നത്, ന്യായപ്രമാണത്തിലുള്ളത് ന്യായപ്രമാണമില്ലാത്തവൻ, ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്തവൻ തനിക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. മനസ്സിലായി കാണുകയില്ല? ഒന്നുകൂടെ നിർത്തി പറയാം, ന്യായപ്രമാണമില്ലാത്തവൻ ന്യായപ്രമാണത്തിന്റെ അകത്ത് എന്തെഴുതിയിരിക്കുന്നു അത് സ്വഭാവത്താൽ ചെയ്യുമ്പോ, ന്യായപ്രമാണമില്ലാത്തവൻ ആ സ്വഭാവത്താൽ തനിക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയപ്പോൾ തന്നെ സ്വഭാവത്താൽ ന്യായപ്രമാണത്തിന്റെ എന്തെല്ലാം അരുതുകളുണ്ടോ ആ അരുതുകളെല്ലാം അവന്റെ അകത്ത് നിക്ഷേപിച്ചു. നോഹയുടെ കാലത്തെ സകല ജനവും ആ പ്രമാണത്തെ അതിലംഘിച്ച് മ്ലേച്ഛതയിലേക്ക് വീണുപോയപ്പോൾ ആ തലമുറയിൽ ഒരുത്തൻ മാത്രം നീതിമാനായി നിന്നു, പ്രമാണത്തോട് ചേർന്ന് നിന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പറയാം, ഈ തലമുറയുടെ മുഴുവൻ ജനവും ഒരുപോലെ പാപത്തിലേക്ക് വീണാലും അവൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും രക്തമൊഴുക്കേണ്ടി വന്നാലും അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നീതിമാനായ ആ മനുഷ്യനെ പോലെ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഈ കൂട്ടത്തിന്റെ മനസ്സിൽ അന്വേഷിക്കുകയാണ്. അങ്ങനെയുള്ളവരെ ഈ രാത്രി വിളിക്കാൻ കഴിയുന്നവരാണ് ശേഷിപ്പ്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാനിവിടെ ഒരു പ്രത്യേക ദൂത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവ് ശാപപ്പെടുകയാണ്. പ്രിയനെ, അങ്ങനെ ഒരു ശേഷിപ്പായി മാറി നിന്നാലുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ആ ഒരു ഭൂരിപക്ഷത്തോട് പ്രസംഗിക്കാനുള്ള നിയോഗത്തിന്റെ ദൂത് നോഹയെ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കും. ഈ രാത്രിയിൽ അഭിഷക്തന്മാരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയാം, നിയോഗത്തിന്റെ കാലഘട്ടത്തിന്റെ ദൈവശബ്ദം ചുമക്കാൻ അവൻ ദൈവത്തോട് ചേർന്ന് നീതിമാനായി ഈ തലമുറയിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ വിളിക്കണ്ട എന്ന് തീരുമാനിച്ചാലും നിന്നെ അവസരം തരുതെന്ന് ചിന്തിച്ചാലും നീ നിൽക്കുന്ന ഇടം വേദിയാക്കാൻ എന്റെ ദൈവത്തിനറിയാം. മരുഭൂമിയിൽ വിളിച്ചു പറയാൻ നിയോഗം കിട്ടിയവൻ ഒട്ടകരോഗം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമായി മരുഭൂമിയിലേക്ക് ചെന്നപ്പോൾ ആമേ ഇതുപോലെയുള്ള 36 നീളത്തിൽ 26 വീതിയിൽ ഒരു വമ്പൻ സ്റ്റേജ് ഒരുക്കി 25,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റവും ആമേൻ 6 വീഡിയോയും വെച്ച് ആമേൻ ഒരു 10,000 പേരെ കൂട്ടി വരുത്തിയിട്ടല്ല പ്രസംഗിക്കാൻ കിട്ടിയത്. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ചെന്ന ഒരു നദിയുടെ തീരത്ത് നിന്നപ്പോൾ അവൻ നിന്നയുടെ നേതിയാകുകയാണ്. ഈ രാത്രി ഞാൻ പറയാം, നിയോഗത്തോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, കാലഘട്ടത്തിൽ മുഖം നോക്കാതെ ദൈവശബ്ദമായി നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു ശേഷിപ്പാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കുന്ന ഇടത്തെ വേദിയാക്കാൻ എന്റെ ദൈവത്തിന് അറിയാം. ഈ രാത്രി അങ്ങനെ വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നോഹ ആ തലമുറയിൽ ഒരു ശേഷിപ്പായി മാറുകയാണ്. ഞാനിവിടെ ഒരു ദൂത് പറയാം, ദൈവം എവിടെയൊക്കെ ന്യായവിധി വെളിപ്പെടുത്തുന്നുണ്ടോ ആ ന്യായവിധിയുടെ മുൻപിൽ അന്യായവിധിയെ ദൈവം വിളംബരം ചെയ്തിരിക്കും. ഇതാണ് വേദപുസ്തക ചരിത്രം. നോഹയുടെ കാലത്ത് ദൈവം ന്യായം വിധിക്കുന്നതിന് മുൻപ് നീതിമാനായ ദൈവം ആ ന്യായവിധിയെ വിളംബരം ചെയ്തു. സ്തോത്രം. ഈ നോഹയുടെ പ്രസംഗം നാട്ടുകാര് സമ്മിശ്ര വൈകാരികതയോടുകൂടിയാണ് സ്വീകരിച്ചത്. ഞാൻ ഒട്ടനവധി പുസ്തകങ്ങൾ കമന്ട്രീസ് യൂസ് ചെയ്യുന്ന ആളാണ്. അതിൽ നോഹയുടെ പ്രസംഗത്തോട് നാട്ടുകാരുടെ പ്രതികരണം എഴുതിയ ഒറ്റയാളേ ഉള്ളത് KV സൈമൺസാണ്. അദ്ദേഹത്തിന്റെ പഴയ ദൈവാസമർഗ്ഗമൊക്കെ അറിയാം. വേദവിഹാരം എന്ന് പറയുന്ന ഒരു പഴയ കൃതിയുണ്ട്. അതിനകത്ത് KV സൈമൺസാണ് ഈ നോഹയുടെ പ്രസംഗം നാട്ടുകാരെങ്ങനെ വിലയിരുത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് സാർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഭോഷനാണിയളയോ തലയിൽ സ്ക്രൂവയഞ്ഞു നട്ടുച്ച അർദ്ധരാത്രി വന്നിടുമെന്ന് ഈ വിധം പൊട്ടനല്ലാതെ വാദിച്ചിടുവാനുണ്ടാകുമോ? ഉറക്കം കുറഞ്ഞതുകൊണ്ട് വന്ന കറക്കമാണിത്, പക്ഷേ എണ്ണ തേച്ചൊന്ന് രണ്ടു കുളി ഭംഗിയായി ചെയ്തിട്ടെങ്കിൽ ചറുപറ പറയുന്നത് പറയും. അവര് പറയുക, ഇയാളെ ദോഷനാണെന്ന്, തലയിൽ സ്ക്രൂവയഞ്ഞെന്ന്, നട്ടുച്ച അർദ്ധരാത്രി വരുമെന്നാണ് പറയുന്നതെന്ന്. ഉറക്കം കുറഞ്ഞതുകൊണ്ട് വന്ന കറക്കമാണ്, നാടൻ ഭാഷ പറയും.
പറഞ്ഞാൽ കോട്ടക്കലെ ആര്യവൈദ്യശാലയിൽ ചെന്ന് വല്യപ്പന്റെ തലയിൽ ഒരു നല്ല നെല്ലിക്കാൻ തളം വെച്ചാൽ തലയൊന്ന് നടക്കും, നല്ല ഉറക്കം കിട്ടും. അങ്ങനെ ചറുപറ പറയുന്നത് നിർത്തുമെന്ന്. ഇങ്ങനെ ഒരു ഒരു വിലയിരുത്തൽ കേട്ടിട്ട് നമ്മളെന്നെ പ്രസംഗിക്കുമോ? പക്ഷെ ശേഷിപ്പായി നിന്ന് നോഹ പ്രസംഗിച്ചു നീണ്ട കാലഘട്ടങ്ങൾ. അതെ, ആ ശേഷിപ്പിന്റെ വിലയറിയണമെങ്കിൽ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ടുപേർ രക്ഷപ്പെട്ടു. ആ കാണുന്ന പുരുഷാരം മുഴുവൻ വെള്ളത്തിന്റെ അകത്തേക്ക് അമർന്നു പോയപ്പോൾ എട്ടുപേരെ കൊണ്ട് പുതിയ ഒരു ലോകത്തിന് തുടക്കം കുറിച്ച ദൈവമാണ് ഇന്ന് രാത്രി നമ്മുടെ ദൈവം. കർത്താവിന് ഒരു പുതിയ ലോകത്തെ ആരംഭിക്കാൻ ഒരു വലിയ സമൂഹം വേണ്ട, തന്റെ കയ്യിൽ ഒരു ശേഷിപ്പായി നിൽക്കുന്ന ഒരു ന്യൂനപക്ഷം മതി. ഇന്ന് രാത്രി വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അങ്ങനെ ഒരു ന്യൂനപക്ഷത്തെ കർത്താവ് ഇതിന്റെ നടുവിൽ എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതെ, ഞാൻ വേഗം അത് വിശകലനം ചെയ്യാതെ മുന്നോട്ട് പോകുക. രണ്ടാമത്തെ ശേഷിപ്പായി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് ലോത്താണ്. വാസ്തവത്തിൽ ലോത്തിനെ ഒരു ശേഷിപ്പെന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ വിളിക്കാം, പക്ഷേ അതിന്റെ ഒരു അർത്ഥപൂർണ്ണത വരത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. സോദോമ്യ പാപം കൊടുമ്പീര് കൊണ്ടുനിന്നപ്പോ ആ പാപത്തിനെതിരെ പ്രാർത്ഥിച്ചത് അവിടുത്തെ ഏതെങ്കിലും മൂപ്പനോ പാസ്റ്ററോ പുരോഹിതനോ അല്ല, ഭൂമി ദൈവത്തോടെ നിലവിളിക്കുക. ഭൂമിയുടെ നിലവിളി ദൈവത്തിന്റെ കാതിലെത്തിയപ്പോ ദൈവം ആ മണ്ണിനെ ഗന്ധകം പെയ്ച്ച് കത്തിക്കുവാൻ തീരുമാനിച്ച് ദൈവം ഇറങ്ങി വന്നപ്പോൾ ലോത്തിനെയും തന്റെ രണ്ടു മക്കളെയും തന്റെ ഭാര്യയെയും ദൂതന്മാർ കരത്തിൽ പിടിച്ച് ഒരു ശേഷിപ്പായി കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല, പക്ഷെ ലോത്ത് ആ കാലഘട്ടത്തിന്റെ ശേഷിപ്പായിരുന്നു. സോദോമ്യ പാപം കുടുംബീതി കൊണ്ട് നിന്ന ആ കാലഘട്ടത്തിന്റെ ശേഷിപ്പായിരുന്നു ലോത്ത്. ഞാൻ ആ ഭാഗം വിടുക. ഇനി മൂന്നാമത് നമ്മൾ കാണുന്ന ശേഷിപ്പ് ചരിത്ര പുസ്തകങ്ങളിലേക്ക് കയറിക്കോ. അവിടെ നമ്മൾ കാണുന്ന ശേഷിപ്പ് ഏലിയാവിന്റെ കാലഘട്ടത്തിലുള്ള ശേഷിപ്പാണ്. നമുക്കറിയാം സ്തോത്രം, ഒരു ശക്തമായ പ്രമാണം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന്റെ വിലപ്പാടുകൾ പതിയപ്പെട്ട കൽപ്പലകയിൽ എഴുതപ്പെട്ട പ്രമാണം കയ്യിൽ കിട്ടിയിട്ടും നമുക്കറിയാം ആ പ്രമാണം എന്താണെന്ന്. ഞാനല്ലാതെ അന്യദൈവം നിനക്ക് ഉണ്ടാകരുത്, യാതൊന്നിന്റെ പ്രതിമയും ഉണ്ടാക്കരുത്, യാതൊന്നിനെയും നമസ്കരിക്കരുത് എന്നെല്ലാം പറഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന ക്രമത്തിൽ അക്കമിട്ട് നിരത്തി കൊടുത്ത പ്രമാണം ദൈവത്തിന്റെ വിലപ്പാട് പതിഞ്ഞതായി കയ്യിൽ കിട്ടിയിട്ടും ഇപ്പോഴത്തെ ആ ജനതയെ നോക്കിയേ ഏലിയ പറയുന്നത് ബാലിനും മുട്ടുകുത്താത്തവരായി, ബാലിനെ ചുംബനം ചെയ്യാത്ത ആദരം ഇല്ലാത്തവരായി ഏഴായിരം ബഹുപുരുഷാരം ബാലിന്റെ മുൻപിൽ മുഴങ്കാലം മുടക്കിയപ്പോൾ ഭൂരിപക്ഷ സമൂഹം ബാലിനെ ചുംബനം ചെയ്തപ്പോ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരേഴായിരം, അതിൽ തന്നെ നരകത്തിന്റെ പുത്രിയായ ഇസബേലും നരകത്തിന്റെ പുത്രനായ ആഹാബും ഭരിക്കുന്ന കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറിച്ചത് ദൈവത്തിന്റെ ശബ്ദമായി ഒരു വെള്ളിടി പോലെ നിൽക്കാൻ പ്രാപ്തനായ ഒരൊറ്റ മനുഷ്യൻ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തി കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതാ കാലഘട്ടത്തിന്റെ ശേഷിപ്പല്ലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇതിന്റെ ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ വിട്ടുകളഞ്ഞായിരുന്നു. ഇറങ്ങിയപ്പം ഇസ്രായേലിൽ നിന്ന് ഇറങ്ങിയപ്പോ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ കനാനി കയറാൻ രണ്ടുപേര്, 600,000 പുരുഷന്മാരിൽ 599,998 40 വർഷം കൊണ്ട് മരുഭൂമിയിൽ വീണ് മരിച്ചപ്പോ ഞാനതിനെ വെറുതെ കൂട്ടി ചുമ്മാ ഒരു രസത്തിന് കൂട്ടിയപ്പോ 14,400 ദിവസം 40 വർഷം. ഈ 14,400 ദിവസം കൊണ്ട് ഈ 599,998 പേര് മരിക്കണമെങ്കിൽ ഒരു ദിവസം കുറഞ്ഞത് 41.5 ശതമാനം വീതം നടക്കണം. ഒന്ന് ആലോചിക്ക്, മരുഭൂമിയിലെ പാസ്റ്റർ ഒരു ദിവസം 41.5 ശതമാനം ഒരു ദിവസം നടക്കണമെങ്കിൽ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിന്റെ ഏതാണ്ട് 23.5 മണിക്കൂറും ശവമടക്ക് തന്നെ ശവമടക്ക്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ 17 വർഷമായി ചർച്ചക്കോട്ടിലെ പാസ്റ്ററാണ്, ഇന്നും ചർച്ചക്കോട്ടിലെ പാസ്റ്ററാണ്, കൊട്ടാരക്കര മാർക്കറ്റ് ജംഗ്ഷൻ സഭയിലാണ് മിനിസ്റ്റർ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നത് എന്നെ പോലെ ഒരു പാസ്റ്ററാണ് സ്തോത്രം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്നിന്റെ അന്ന് ഞാൻ 40 ഇരുന്നിരിക്കും. കാരണം സ്തോത്രം, ഞങ്ങളൊക്കെ ട്രാൻസ്ഫർ ആയി ഓരോ സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് കയറി ചെല്ലുന്നത്. ആദ്യം
ചെല്ലുന്ന ദിവസം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവെ എല്ലാ ശുശ്രൂഷയും ചെയ്യാം, പക്ഷെ ഈ ശുശ്രൂഷ മാത്രം ചെയ്യിക്കരുത്, എന്നാലും ചിലതൊക്കെ അങ്ങ് സംഭവിച്ചു പോകും, പക്ഷെ സഹിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ആ മരുഭൂമിയിലെ പാസ്റ്റർ എന്ന് ആലോചിച്ച് നോക്കിക്കേ, ആമേ, ഓരോ 30 മിനിറ്റിലും ഓരോ അടക്കം വീതം നടത്തുന്ന മരുഭൂമിയിലെ പാസ്റ്റർ, ദൈവം കുലുങ്ങിയില്ല, ദൈവം കുലുങ്ങിയില്ല, ദൈവത്തിന്റെ രണ്ടുപേരെ മതിയായിരുന്നു. അത് ആ കാലഘട്ടത്തിന്റെ ശേഷിപ്പ് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവം രാജിവെച്ച് പുറത്തു പോയിട്ടില്ല, അതേ ദൈവം തന്നെയാണ് ഇന്നും. ഈ കാലത്തും ഒരു ശേഷിപ്പുണ്ട് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടെ വേണം ആ ദൂതനാമേൻ പറയാം. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ, പോലെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഇനി ശേഷിപ്പുകളെ പ്രവാചക പുസ്തകങ്ങളിലേക്ക് വന്ന് നോക്ക്. യെശയ്യാവിന്റെ കാലമൊക്കെ ശേഷിപ്പ് എന്ന് പറയുമ്പോ അത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ സ്പന്ദനമായിരുന്നു. എനിക്ക് രണ്ട് മക്കളുണ്ട്, ഇവിടെയുള്ള ദേവദാസന്മാരെല്ലാം മക്കളും കൊച്ചുമക്കളും ഉള്ളവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഹൂസ്റ്റണിലുള്ള ആളുകളോട് ദൂത് പറയാം, നിങ്ങളുടെ കൊച്ചിന് പേരിട്ടിട്ടുണ്ടോ? നമ്മുടെ കൊച്ചുങ്ങൾക്ക് പേരിട്ടത് ഫിന്നിന്നും ചാക്കോന്നും മത്തായിന്നും തോമായിന്നും ഒക്കെ നമ്മൾ പേരിട്ടത് അല്ലേ? അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള പേരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടത്. അപ്പന്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ ആദ്യത്തെ അക്ഷരവും കൂടെ ചേർത്ത് നമുക്ക് ബോധിച്ച പേരുകളെല്ലാം നമ്മളിട്ടു. പക്ഷേ യെശയ്യാവിനോട് ചോദിയില്ലേ, നിങ്ങൾക്കുണ്ടായ മകന് നിങ്ങൾ എന്ത് പേരായിട്ടത്? എന്താ അതിന്റെ അർത്ഥം? ഒരു ശേഷിപ്പ് മടങ്ങി വരും. അപ്പൊ പ്രവാചകന്റെ ഹൃദയം എന്തായിരുന്നു? ഒന്നാമത്തെയായി നമ്മൾ വിലയിരുത്തുമ്പോ പ്രവാചകൻ എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമുക്കൊന്ന് തോന്നാം. എല്ലാവരെയും കുറ്റം പറയുന്ന ഒരു പ്രവാചകൻ, പ്രവാചക അങ്ങെന്താ ഇങ്ങനെ പറയുന്നേ? പ്രവാചകൻ പറയും, കുഞ്ഞെ എന്നെ പോലെ ആത്മഭാരത്തിലേക്ക് നീ വന്നാൽ ഞാൻ പറഞ്ഞതല്ലാതെ വേറൊന്നും പറയാൻ നിനക്കും പറ്റുകയില്ല. ശേഷിപ്പിനായി ഹൃദയം കൊണ്ട് കൊതിക്കുന്ന ജനത്തിന്റെ പാപം കണ്ടിട്ട് ഹൃദയം തകർന്ന് പ്രാർത്ഥനാ മുറിയിൽ കയറിയ മനുഷ്യൻ ഈ വിധത്തിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോ ആത്മഭാരമുള്ളവൻ അതൊരു അതിശയോക്തിയല്ല. ഇന്നും ആത്മഭാരമുള്ളവൻ പ്രാർത്ഥനാ മുറിയിൽ കയറിയാൽ യെശയ്യാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ അവന് പ്രാർത്ഥിക്കാൻ പറ്റൂ. എന്തോ യെശയ്യാവ് പ്രാർത്ഥിച്ചത്? കാളയ്ക്ക് തന്റെ ഉടയവനെ അറിയാം, കഴുതയ്ക്ക് തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയാം, എങ്കിലും എന്റെ ജനത്തിന് എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ജനത്തെക്കാൾ മെച്ചമാണ് കാള, ഈ ജനത്തെക്കാൾ മെച്ചമാണ് കഴുത. പ്രവാചകൻ പറയും, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ, അവർക്ക് ദൈവമാരെന്ന് അറിയത്തില്ല. ഇന്നിന്റെ സമാന്തരീക്ഷത്തെ വിലയിരുത്തി, ഇന്നിന്റെ തലമുറകളെ ആത്മാവിൽ കണ്ടിട്ട് ആത്മഭാരത്തോടെ പ്രാർത്ഥനാ മുറിയിൽ കയറിയാൽ യെശയ്യാവ് പറഞ്ഞതല്ലാതെ വേറെ വല്ലതും പറയാൻ നമ്മുടെ വായി വരുമോ? ആകാശത്തിലെ പെരിഞ്ഞാറയും കൊക്കും നീവൽ പക്ഷിക്കും തന്റെ കാലമറിയോ? പക്ഷെ എന്റെ ജനത്തിന് എന്നെ അറിയത്തില്ല. പ്രവാചകന്റെ കാലത്തേക്കാൾ വിഭിന്നമായ ഒരു കാലമൊന്നുമല്ല ഈ കാലം. ദൈവത്തെ അറിയാത്ത ഒരു തലമുറ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു തലമുറ. കാളയേക്കാളും കഴുതയേക്കാളും പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതപ്പതിച്ചു പോയ ഒരു തലമുറ. ഇന്ന് രാത്രി ഇതിന്റെ ഇടയിൽ നിന്ന് പ്രവാചകൻ ഒരു ശേഷിപ്പിനെ അന്വേഷിക്കുന്നത്. ഇന്ന് രാത്രി അമ്മേ ദൂത് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് വീഴുന്നുണ്ടെങ്കിൽ
ആത്മഭാരത്തോടെ ഈ ദൂതന് ആമേൻ പറയാൻ കഴിയുമെങ്കിൽ, ആമേൻ ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം നിങ്ങളുടെ ഹൃദയം തുടിച്ചിരിക്കും. ആമേൻ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് നനഞ്ഞെന്ന് വരും. കാരണം നമ്മളൊരു വല്ലാത്ത കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. പ്രവാചകൻ പറയുന്നു ഒരു ശേഷിപ്പിനാണ്. അന്ന് രാത്രി പ്രിയരെ സ്തോത്രം, നമ്മൾ സ്വയം ഒരു ശേഷിപ്പാകെ, നമ്മുടെ തലമുറകൾ ഒരു ശേഷിപ്പാകെ, നമ്മൾ ഇടപെടുന്ന സമൂഹം ഒരു ശേഷിപ്പാകെ, ആമേൻ, അങ്ങനെ ദൈവമാകെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മെ പോലെ ഭാഗ്യമുള്ള ഒരു കൂട്ടം വേറെ കാണത്തില്ല. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറയെയും ഒരു ശേഷിപ്പിന്റെ ഭാഗമാക്കി ഇന്ന് രാത്രിയിൽ അവിടെ നിർത്തണമേ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ, ആത്മാവ് പ്രതികരിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ശേഷിപ്പിനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. പത്തിൽ പരം വർഷമായി എന്ന് ഞാൻ ചിന്തിക്കുക, ഹൂസ്റ്റൺ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 വർഷങ്ങൾ യോഗങ്ങൾ നടന്നു. 9 പ്രസംഗകർ ഇവിടെ വന്ന് പ്രസംഗിച്ചു, ഒരുപക്ഷെങ്കിൽ അതിലധികം പ്രസംഗിച്ചു. ആമേൻ. 9 കമ്മിറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ 10-ാമത്തെ യോഗം, 10-ാമത് ഒരു പ്രസംഗകൻ, 10-ാമത് ഒരു കമ്മിറ്റി. കഴിഞ്ഞ 9 വർഷങ്ങൾ നടന്ന യോഗങ്ങൾ പോലെ ആമേൻ 11-ാമത് വർഷം നടക്കുന്ന മറ്റൊരു യോഗം പോലെ ഈ രാത്രി യോഗം തീരരുതെന്ന എന്റെ ആഗ്രഹം. ഇന്ന് രാത്രി അക്ഷയീയമായി അവൻ ഒരു ശേഷിപ്പ് എല്ലാ അർത്ഥത്തിലും ഇവിടെ നിന്ന് വന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് ഒരു സാധാരണ ദൈവദാസൻ എന്നുള്ളത് ഞാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു ശേഷിപ്പ് എഴുന്നേറ്റെങ്കിൽ പ്രവാചകനായ യെശയ്യാവേ ഈ ശേഷിപ്പിന്റെ വളരെ കാതലായ വിഷയത്തിലേക്ക് കയറുന്നത് 6-ാം അധ്യായത്തിലാണ്. ഉസിയാരാജാവ് മരിച്ചയാണ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ കണ്ട പ്രവാചകൻ. ആ സിംഹാസനം പറയുന്നത് ഉയർന്ന് പൊങ്ങിയുള്ള സിംഹാസനം. അതന്നെ ഉയർന്നു പൊങ്ങിയത്, അത് ആ സിംഹാസനത്തിന്റെ നിസ്തുല്യതയാണ്. ആ ഭാഷയുടെ പ്രയോഗത്തെക്കാൾ അതിന്റെ യുണീക്നെസ് ആണ്. ഇതിന്റെ മുകളിൽ വേറൊരു സിംഹാസനം ഇല്ല. പണ്ടൊരു പുള്ളി ഇതിന്റെ മുകളിൽ കയറുമെന്ന് പറഞ്ഞ് ഹൃദയത്തിൽ പറഞ്ഞത് ഇവൾ അപ്പഴ വിട്ട് താഴെ കളഞ്ഞു. അങ്ങനെ ഒരു സിംഹാസനം, അതിൽ കർത്താവ് ഇരിക്കുന്നത് കണ്ടു. ഉസിയാ ഒഴിഞ്ഞുപോയ സിംഹാസനം എന്തേ അവിടെ കാലിയാ. ആമേൻ. കർത്താവ് പറയുന്ന സന്ദേശം ഇല്ല, യെശയ്യാവേ നിനക്കറിയാവുന്ന ഉസിയാവേ മരിച്ചിട്ടുള്ളു, പക്ഷേ മരണമില്ലാത്തവനായി ഉയർന്നു പൊങ്ങിയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു കർത്താവ്, ഒരു ഉടമസ്ഥൻ, ഒരു ഭരണാധികാരി, ആലയത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ണ് തുറന്ന് കാണാമെങ്കിൽ കണ്ടോ? ഇരിക്കുന്നവന്റെ വസ്ത്രം മന്ദിരത്തെ ആമൻ അതിന്റെ വിളുമ്പ് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. 6 ചിറകുകൾ രണ്ടുകൊണ്ട് മുഖം നമ്മുക, 6 ചിറകുകളുള്ള സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് ഭരതമുണ്ട്. ഒരുത്തരോട് ഒരുത്തൻ പരിശുദ്ധൻ 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 എന്ന് പറയുക. അവരെ ആക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുക, ആലയം പുക കൊണ്ട് നിറങ്ങുക. ഈ മഹത്വപൂർവമായ ദർശനം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ ആ ദർശനത്തിന്റെ ഇടവേളയിൽ അവൻ നിലവിളിച്ചു പോയ ഒരു നിലവിളിയുണ്ട്. അയ്യോ ഞാൻ നശിച്ചു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. സഹോദരങ്ങളെ, നമ്മളിൽ പലരും അപരനെയാണെന്നാണ്, അവനേക്കാൾ ഞാൻ വിശുദ്ധനാണെന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരുടെങ്കിലും പേര് പറഞ്ഞൊന്നും ഒരു ഉപമ പറയാൻ പോലും എനിക്ക് പറ്റത്തില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും ഞാൻ ജൂനിയറാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്നാലും എക്സ് എന്ന് പറയുന്ന ഞാൻ വൈ എന്ന് പറയുന്ന അടുത്താളെ നോക്കിയപ്പോ വൈ എന്ന് പറയുന്ന ഈ ആളെക്കാൾ എക്സ് എന്ന് പറയുന്ന ഞാൻ വിശുദ്ധൻ. വൈ എന്ന് പറയുന്ന ഈ ആള് എക്സ് എന്ന് പറയുന്ന എന്നെ നോക്കിയപ്പോ എക്സ് എന്ന് പറയുന്ന എന്നെക്കാൾ വൈ എന്ന് പറയുന്ന ഈ മനുഷ്യൻ വിശുദ്ധൻ. പക്ഷെ എല്ലാവരും കൂടെ ഒന്നിച്ച് ചെന്ന്
സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ നോക്ക്. ഇടത്തും മനത്തിൽ ഇരിക്കുന്നവരുമായി നിന്റെ വിശുദ്ധിയെ തുലനം ചെയ്യുമ്പോഴല്ലേ അവരെക്കാൾ ഞാൻ ഒത്തിരി മുന്നിലാണെന്ന് തോന്നുന്നത്? അതവിടെ നിർത്ത്. നമുക്കൊന്നിച്ചു പോയി കർത്താവിനെ നോക്കാം. കർത്താവിനെ നമ്മൾ കണ്ടുപോയാ യെശയ്യാവ് പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞിരിക്കും. ഒരുപക്ഷെങ്കിൽ അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യ പ്രവാചകൻ പാപിയായതുകൊണ്ടല്ല, അത് കണ്ട കാഴ്ചയുടെ വെളിച്ചത്തിൽ അറിയാതെ നിലവിളിച്ചു പോയതാണ്. ഇന്ന് രാത്രി ഞാൻ ഹൃദയം തുറന്ന് പറയട്ടെ പ്രിയരെ, ആമേൻ. ആത്മാവിൽ നമ്മൾ കാണേണ്ടവനെ കണ്ടാൽ, കാണേണ്ടതുപോലെ കണ്ടാൽ, അവിടുത്തെ ആ പ്രഭ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെട്ടാൽ, ഞാൻ ആരോ ആണെന്നുള്ള അധമ ചിന്താഗതികൾക്ക് അവസാനം കുറിച്ചിട്ട് ദൈവം മുമ്പിൽ നാം സറണ്ടറായിരിക്കും. പ്രവാചകൻ നിലവിളിച്ചതുപോലെ നമ്മൾ നിലവിളിച്ചിരിക്കും. എന്റെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ നമ്മൾ ആലയത്തിനകത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കാണേണ്ടവനെ കണ്ടിട്ടില്ല. ഞാൻ ആരോ ആണെന്നുള്ള ഭാവത്തിൽ നമ്മൾ ഇരിക്കാൻ കാരണം അവൻ സകലരെക്കാളും വലിയവനായവൻ ഇറങ്ങി വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമുക്ക് തലക്കനം ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കാണേണ്ടവനെ കണ്ടാൽ നമ്മൾ വിളിച്ചു പോകും, അയ്യോ ഞാൻ നശിച്ചു. ദൈവമുഖം കാണാനുള്ള കണ്ണ് പരിശുദ്ധാത്മാവ് വ്യക്തികൾ തമ്മിൽ തുറന്നു തരട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. ചില മിനിറ്റുകൾ കർത്താവിനോടൊന്ന് സംസാരിച്ചാട്ടെ. കർത്താവ് എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന സഹോദരനും സഹോദരിയുമായി ആമേൻ എന്റെ ആത്മീയ ജീവിതത്തെ തുലനം ചെയ്യാതെ അങ്ങയുടെ മുൻപിൽ ഭയത്തോടെ നിൽക്ക. എന്നെ ഒന്ന് കരുണ ചെയ്യണമേ എന്ന് പറയുക. ഇന്ന് രാത്രി എത്ര പ്രിയപ്പെട്ടവനുണ്ട്! യേശുവിന്റെ നാമത്തിൽ ഡോളറിന്റെ പളവളപ്പും ആമേൻ പൗണ്ടിന്റെയും ആമേൻ യൂറോയുടെയും ദീർഘത്തിന്റെ റിയാലിന്റെയും ആമേൻ പടപടപ്പൊന്നുമല്ല നമുക്ക് ഇന്ന് രാത്രി കാണേണ്ടത്. നമുക്ക് കാണേണ്ടത് ആമേൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ തിരുമുഖം. പ്രവാചകൻ ദൈവമുഖം കണ്ടു. ദൈവമുഖം കണ്ട പ്രവാചകൻ ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിക്കുമ്പോ ശേഷിപ്പെന്നതിനെ പറയുന്ന എങ്ങനെയാണെന്നറിയോ? ഒരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അതും നാശത്തിന് ഇരയാകും. എങ്കിലും കരിമരവും കരുവെല്ലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ദശാംശം എന്ന് പറയുമ്പോൾ നമുക്കറിയത്തില്ല, പിന്നെ ആർക്കറിയാവുന്ന ദശാംശം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമ്മളാ. ആയിരത്തിൽ നൂറ് ദശാംശം, നൂറിൽ പത്ത് ദശാംശം, ആ നൂറിൽ പത്ത് ശേഷിച്ചാലും അതും നാശത്തിലേക്ക് പോകും. അടുത്തത് അങ്ങനെ അതും നാശത്തിലേക്ക് പോയാലും കരിമരവും കരിവേലകവും വെട്ടിയിട്ടാൽ അതിന്റെ കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയാണ് അവശേഷിക്കുന്നത്. റബ്ബറും വട്ടയും ഒന്നും വെട്ടുന്നത് പോലെയല്ല കരിമരം വെട്ടിയാൽ. റബ്ബറും വട്ടയും മൂന്ന് വർഷം കൊണ്ട് ദ്രവിച്ചു പോകുമെങ്കിൽ നൂറ്റാണ്ടുകൾ കിടന്നാലും കരിമരവും കരിവേലകവും അവയുടെ കുറ്റി അതുപോലെ ശേഷിപ്പിക്കും. കഥ പറയുന്നത് വിശുദ്ധ സന്തതി അങ്ങനെയായിരിക്കും. അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ അവയുടെ സമ്മർദ്ദങ്ങളിൽ അവയുടെ സമ്മതങ്ങളിൽ അവയോട് ലയിച്ചു ചേരുകയല്ല വിശുദ്ധ സന്തതി. ആ സന്തതി അതിനകത്ത് വ്യത്യസ്തനായിരിക്കും. ഇങ്ങനൊരു വിശുദ്ധ സന്തതിയാണ് ശേഷിപ്പത്. ഇതാ പ്രവാചകന്റെ കാഴ്ചപ്പാട്. കർത്താവിന് ഒരു വിശുദ്ധ സന്തതി വേണം. ഹല്ലേലൂയ. ഞാൻ സാധാരണ ഒന്ന് രണ്ട് പാട്ടുകളിലൂടെ ഒക്കെ പാടുന്നതാ. ഒന്ന് നമുക്ക് സമയമില്ല, രണ്ട് സഹോദരങ്ങൾ അങ്ങ് താഴെയിരിക്കുക. ഹല്ലേലൂയ. നമുക്കറിയത്തില്ലേ പഴയൊരു പാട്ട്, സ്തോത്രം. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിയിടുന്ന ജഡീക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയും സുന്ദരന മനോഹര
നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരാൽ ജാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്കം വെടിയല. അതാ വിശുദ്ധ സന്തതി. മണ്ണിനോട് ലയിച്ചു ചേരാത്ത വേറിട്ട് നിൽക്കുന്ന കാലഘട്ടങ്ങൾ കിടന്നാലും വേറിട്ട സ്വഭാവം കാണിക്കുന്ന ഒരു കരിമരത്തിന്റെ കുറ്റി പോലെ കരുവേലകത്തിന്റെ കുറ്റി പോലെ കിടക്കുന്ന ഒരു സമൂഹം അവരെ ആ ബൈബിൾ വിശുദ്ധ സന്തതി എന്ന് വിളിക്കുന്നത്. നീ പുതിയ നിയമത്തിലേക്ക് ശേഷിപ്പുണ്ടോ? ഉണ്ട്. കർത്താവ് ഇടപെട്ടത് ഒരു ശേഷിപ്പിനോടാ. കർത്താവ് പറഞ്ഞെന്താ? ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. നീ ആ ഭാഗങ്ങൾ വിശദീകരിക്കാൻ ആഗ്രഹമുണ്ട്. സമയത്തിന്റെ പരിധി കൊണ്ട് മുന്നോട്ട് നീങ്ങുക. കർത്താവ് പറഞ്ഞത് നാശത്തിലേക്ക് പോകുന്ന വഴി അതിനെ പോകുന്ന അനേകം, ജീവനിലേക്ക് പോകുന്ന വഴി എടുക്കണം, അതിലെ പോകുന്നവർ ചുരുക്കണം. ആ ചുരുക്കമല്ലേ ശേഷിപ്പ്? മറ്റൊരു കഥ പറയുന്നത് പലരും ജീവനിലേക്ക് പ്രവേശിക്കാൻ കടക്കാൻ നോക്കും, പക്ഷേ കഴിയരുത്. ഒത്തിരി പേര് ശ്രമിച്ചിട്ടും നടക്കാതെ പോയ ഇടത്ത് ഒരു കൊച്ചു കൂട്ടത്തിന് അത് സാധ്യമാകുകയാണ്. അങ്ങനെ സാധ്യമാകുമെങ്കിൽ ആ സാധ്യമാണെന്ന് കൊച്ചുകൂട്ടത്തെ വിളിക്കാൻ കഴിയുന്നവരാണ് ശേഷിപ്പ്. പുരുഷാരത്തിന്റെ നടുവിൽ കർത്താവ് നിന്നിട്ട് ഉപമകളിലൂടെ സംസാരിച്ചു. ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങ് ഉപമകളിലൂടെ സംസാരിക്കുന്നത് എന്താ? കർത്താവ് പറഞ്ഞു, അവർക്ക് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ വരം കിട്ടിയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ബഹുപുരുഷാരം കർത്താവ് പറയുന്നത് മനസ്സിലാക്കണമെന്ന് കർത്താവിന് ചിന്തയില്ലായിരുന്നു. അതുകൊണ്ട് തനിച്ചിരിക്കുമ്പോ സകലതും അവർക്ക് വ്യാഖ്യാനിച്ചു. അതിന്റെ അവിടെ വ്യാഖ്യാനിക്കാനത് അവർക്ക് ഇന്നുവരെ കാണാത്ത കണ്ണും തടിപ്പിച്ച ഹൃദയവും അവരിത് മനസ്സിലാക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ തനിച്ചിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്, ഒരു ചെറിയ കൂട്ടം, അവരുടെ ഇടയിൽ കർത്താവ് അത് വ്യാഖ്യാനിക്കുകയാണ്. കർത്താവിന് ഒരു ശേഷിപ്പുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ അവൻ ദൈവവുമായി വ്യക്തിപരമായി ഇടപെടുന്ന അവനൊരു കൊച്ചു കൂട്ടത്തിന്റെ മുൻപിൽ അവൻ ചിലതിനെ വെളിപ്പെടുത്താൻ കർത്താവിന് ഇഷ്ടമുണ്ട്. അങ്ങനെ പ്രാർത്ഥനാമുറിയിൽ ദൈവവുമായി ഇടപെടുന്ന ആ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ദൈവവുമായി സന്ധിക്കുന്ന ആ കൊച്ചു കൂട്ടത്തെ വിളിച്ചാൽ ആ പേര ശേഷിപ്പ്. ശതമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. സുവിശേഷ ചരിത്രത്തിൽ ശേഷിപ്പോ ആ ഉണ്ട്. റോമലേഖനത്തിൽ പൗലോസ് വന്നപ്പോ പൗലോസ് പറയാ, ഈ കാലത്തും കൃപയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്തും കർത്താവിനൊരു ശേഷിപ്പുണ്ട്. പ്രിയരെ, എല്ലാ തലമുറയിലെയും ശേഷിപ്പ് ഒരു കൊച്ചു ഗ്രൂപ്പാണെങ്കിൽ ഈ തലമുറയിലെ ശേഷിപ്പ് കൊച്ചു ഗ്രൂപ്പാണ്. ഞാൻ നാലാം തലമുറ പെന്തക്കോസ്തുകാരനാണ്. എൻ്റെ വല്യപ്പച്ചൻ്റെ അമ്മച്ചി രക്ഷിക്കപ്പെട്ടതാണ്. എൻ്റെ വല്യമ്മച്ചി, അപ്പച്ചൻ, എൻ്റെ ഫാദർ, ഞാൻ നാല് തലമുറയിൽ പെന്തക്കോസ്. പാരമ്പര്യമൊന്നും ഒരു വിഷയം, ഒരു ശേഷിപ്പാണ്. അത് ചെയ്തോ ഇത് ചെയ്തോ, ഒരു ശേഷിപ്പാണോ? കർത്താവിന് ഈ തലമുറയിൽ ഒരു ശേഷിപ്പുണ്ട്. ശേഷിപ്പാണോ? നമുക്ക് ആത്മീക വേഷമുണ്ട്, നമുക്കൊരു ആത്മീക ഭാഷയുണ്ട്. എല്ലാവരും സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കുക, നമുക്കൊരു ശൈലിയുണ്ട്. ശരി, പക്ഷെ ശേഷിപ്പാണോ? ഒരു വിശുദ്ധ സന്തതിയാണ്. ഈ കാലത്ത് ഒരു ശേഷിപ്പുണ്ട്.
വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്കുള്ള ദൂതിൽ ആവർത്തിച്ച് കാണാം. സ്തോത്രം, ഞാൻ കൺകുടിയാ പോവാ എന്ന് രാത്രിയിൽ ഈ കൺവെൻഷന്റെ പ്രഥമ ദിവസത്തിൽ ദൈവത്തോട് നമുക്ക് പറയാം, ഞങ്ങളെ ഒരു ശേഷിപ്പാക്കണമേ. ഇന്ന് രാത്രിയിൽ വിവിധ സഭാവിഭാഗങ്ങളിലുള്ളവരാണ് നമ്മൾ. കുമ്പനാടും മുളക്കരയിലും തിരുവല്ലായിലും പുനലൂരും കൊട്ടാരക്കരയിലും മറ്റുമുള്ള നേതാക്കന്മാരല്ല പറയുന്നത്, നമ്മളെ ശേഷിപ്പായോ? അതാത് സഭകളിലെ പാസ്റ്റേഴ്സ് അല്ല പറയേണ്ടത്, നമ്മൾ ശേഷിപ്പാണോ? ഇന്ന് രാത്രി അത് നാമും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഇടപാട്, നമ്മുടെ സഭകൾക്ക് ദൈവമാക്കി വെച്ചിരിക്കുന്ന നേതൃത്വത്തിന് ഇതിൽ ഒരു പങ്കുമില്ല. അവർ ഭരണപരമായ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും, പക്ഷെ നമ്മളെ ശേഷിപ്പാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അവരല്ല, അത് സ്വർഗമാണ്. ഇന്ന് രാത്രി കർത്താവിനോട് ചോദിക്കുന്നു, ഈ തലമുറയിൽ ഞാൻ ഒരു ശേഷിപ്പാണോ ഡാഡി? എഴുന്നേറ്റ് നിൽക്കാമോ? വായിച്ചു ഞാൻ എല്ലാ കണ്ണുകളും അടച്ചു. എനിക്കറിയാം വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള അമ്മ ദൈവമക്കള് കർത്തൃദാസന്മാരും ഇവിടെ നിൽക്കുന്നതല്ലെങ്കിലും ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മ ഒരു സാധാരണ സദസ്സല്ല ഇതെന്നും എനിക്കറിയാം. എന്നാലും ഇന്ന് രാത്രി അല്പം പോലും മായം ചേർക്കാതെ, ദൈവം ഏൽപ്പിച്ച വചനത്തിൽ ഒരു അല്പം പോലും വെള്ളം ചേർക്കാതെ, വചനത്തിലുള്ളത് അങ്ങനെ തന്നെ പറയാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ഇതുവരെ വചനത്തിന് മുമ്പാകെ നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ അവൻ ദൈവമുമ്പാകെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ് കർത്താവെ എന്നെ ഒരു ശേഷിപ്പാക്കണമേ. വായ തുറക്കേ എന്റെ തലമുറയെ ഒരു ശേഷിപ്പാക്കണമേ. ഞങ്ങളെ ഒരു ശേഷിപ്പിന്റെ ഭാഗമാക്കി നിർത്തണമേ. കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ച സഭ, അവിടെ ആരാധിക്കുന്ന ദൈവജനം, ഇടയിൽ നിന്ന് അവരെ പരാതിയിലും പരിഭവം ഇല്ലാതെ ആരും കൂടെ വരാനില്ലെങ്കിലും
പരിശുദ്ധാത്മാവേ, ഈ രാത്രിയിൽ അങ്ങേ ജനത്തിന്റെ നടുവിൽ ചലിക്കണമേ, ഈ രാത്രിയിൽ അങ്ങേ ജനത്തിന്റെ നടുവിൽ ഇറങ്ങി വരണമേ, ഈ രാത്രിയിൽ അങ്ങേ ജനത്തിന്റെ നടുവിൽ ചലിക്കണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ കർത്താവേ ഞങ്ങളൊരു ശേഷിപ്പായി നിൽക്കാം, ഞങ്ങളൊരു ശേഷിപ്പായി നിൽക്കാം, ഞങ്ങളൊരു ശേഷിപ്പായി നിൽക്കാം. ആമേൻ. നോഹയുടെ കാലത്ത് ശേഷിപ്പെന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ശേഷിപ്പെന്നത് പോലെ ഞങ്ങളൊരു ശേഷിപ്പായി നിൽക്കാം. യേശയ്യാവ് പറഞ്ഞതുപോലെ ഒരു വിശുദ്ധ സന്തതിയായി ഞങ്ങൾ നിൽക്കാം. കർത്താവേ അങ്ങ് ഇടപെട്ടതുപോലെ ഒരു ചെറിയ കൂട്ടമായി, ഒരു ചെറിയ ആട്ടിൻകൂട്ടമായി ഞങ്ങൾ നിൽക്കാം. അക്കരകൾ തട്ടി, അക്കരകൾ തട്ടി എന്നീ ആകാശങ്ങളിൽ ചില മിനിറ്റുകൾ കർത്താവിനെ സ്തുതിച്ചാൽ ഇന്ന് രാത്രി അവിടുത്തെ മഹത്വം നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ, അവിടുത്തെ മഹത്വം നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ, അവിടുത്തെ മഹത്വം വ്യാപരിക്കട്ടെ, അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. ഓ
കർത്താവിനോട് സംസാരിച്ചാൽ കർത്താവിനോട് പറ, ഞാൻ വിശേഷിപ്പിക്കാം, അതിനുള്ള കൃപ എനിക്ക് തരണം, അതിനുള്ള അഭിഷേകം എനിക്ക് തരണമേ. ഞങ്ങളുടെ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം. ഒരു ശേഷിപ്പാക്കി ഞങ്ങൾ നിർത്തണമേ. ഈ തലമുറകളിൽ വ്യത്യസ്തരാക്കി നിൽക്കാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. ഈ ജനത്തെ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അവിടുത്തെ വലിയ മഹത്വം വെളിപ്പെടുത്തി അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി ചലിച്ച ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശു നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദയവായി ഇരുന്നാട്ടെ. ഗോഡ് ബ്ലസ് യു. രാത്രി കർത്താവ് നമ്മളെ സഹായിക്കുക. ഈ നശിച്ചു പോകുന്ന തലമുറയിൽ ഈ പട്ടണത്തിന് എന്നെ വിശേഷിപ്പായി മാറ്റണമേ. ഇന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ദൈവദാസ് പ്രാർത്ഥിച്ച ആശ്വാസം കടന്നു പോകാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു റിസീവിംഗ് സ്പിരിറ്റ് നമുക്കുണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളത്തിനെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വീക്ഷിക്കുമ്പോൾ, ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമ്പോൾ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ, ഹാലേലൂയ, അത് നമ്മുടെ ദേശത്തിന് വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ അനർത്ഥങ്ങൾ നമ്മുടെ ദേശത്തെ കർത്താവ് വിളിച്ചു. ഹാലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ കരയേണ്ടവരായിരുന്നു. എന്നാൽ കൊടുങ്കാറ്റുകളും തെരുങ്കാറ്റുകളും ദേശത്തൂടെ കടന്നുപോയി. അതിനുമെല്ലാം വിടുതലും ആശ്വാസം നമുക്ക് തന്നു. ജീവനുള്ള ദേശത്ത് നമ്മെ ശേഷിപ്പിച്ചു. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ഒരു ശേഷിപ്പ് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയാ. ദാവീദ് തന്റെ കാലത്തിന്റെ പ്രത്യേകത വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രനാൽ കുറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയാ. കർത്തദാസങ്ങളോട് നാം കേട്ടു യെശയ്യാവ് വിളിച്ചു പറഞ്ഞു. കാളതന്നിയുടെയും കഴുതിന്റെ യജമാനന്റെ പ്രത്യേകതയും അറിയുന്നു. എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. മീവൽ പക്ഷിയും കുറുപ്രാവും ഹല്ലേലൂയാ കൊക്കും അതിന്റെ മടങ്ങി വരുമെന്നുള്ള സമയം അറിയുന്നു. എന്റെ ജനമോ അറിയുന്നില്ല. കർത്താവേ, ഹല്ലേലൂയാ. ഒരു തകർക്കപ്പെട്ട ഹൃദയം ദൈവത്തിന് മുന്നിൽ നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയാ. നമുക്ക് കൂടി വന്ന് ഹല്ലേലൂയാ കൂടി കടന്നു പോകുന്നല്ല. ഇവിടെ നടക്കുന്ന മീറ്റിങ്ങുകൾ ഹല്ലേലൂയാ ഒരു ശുദ്ധീകരണത്തിലേക്ക് ഹല്ലേലൂയാ നമ്മെ നയിക്കട്ടെ. ഹല്ലേലൂയാ. പാപബോധമുള്ളവരായി നിലവിളിക്കുന്ന അങ്ങനെ ഒരു ഉണർവ് നടന്നത് ഉണ്ടാകട്ടെ. ഹല്ലേലൂയാ. മറ്റുള്ളവരെ കാണുന്ന നിലവിളിയായി ഹല്ലേലൂയാ വായിച്ച ദൈവത്തിന് എന്നോട് ഹല്ലേലൂയാ സംസാരിക്കുന്നുണ്ടോ? ഹല്ലേലൂയാ. എന്തെങ്കിലും വാഴ്ത്തത്തിനുണ്ടോ? ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എന്നോട് സംസാരിച്ചുവോ? ഹല്ലേലൂയാ. ഓരോരുത്തരും അവനെ ചിന്തിപ്പാറുള്ള കൃപ നിന്റെ ജനത്തിന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയാ. ഒരു ശേഷിപ്പ് ഏത് കാലവും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഹല്ലേലൂയാ. ഒരു വല്ലാത്ത കാലയളവിലേക്ക് നാം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വരവ് വരുവാനും താമസിക്കുന്നില്ല. അതുകൊണ്ട് ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? കാഹളം ധരിക്കുമ്പോൾ ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. വാനമേഘങ്ങളിലേക്ക് പറന്നുയരുമോ? അതോ ഇവിടെ തന്നെ ആയിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം. ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? വിശുദ്ധ ജീവിതം, ഹല്ലേലൂയാ. വിശുദ്ധിയും വേർപാടും, ഹല്ലേലൂയാ. ദൈവമക്കളുടെ മുഖമുദ്രി ആയിരുന്ന കാലം എത്രയോ ശ്രേഷ്ഠമായിരുന്നു. ഹല്ലേലൂയാ. സ്തോത്രം. വചനം കേൾക്കുമ്പോൾ നിങ്ങളെ കാണുവാനുള്ള കൃപ നിങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയാ. ഈ കാലത്ത് ഒരു ശേഷിപ്പായിരിപ്പാൻ ഹല്ലേലൂയാ. കർത്താവിനെ വിളിച്ചു എന്നുള്ളതുമായ ബോധം എപ്പോഴും നിങ്ങളെ ഭരിപ്പാൻ കർത്താവെ നേടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന മീറ്റിംഗ് ഈ ദേശത്തിന്റെ അനുഗ്രഹമായി തീരട്ടെ. സഭകൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ ദാസന്മാർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇനി ഞങ്ങൾ അകന്നിരിക്കേണ്ടവരല്ല. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് നിന്റെ നാമത്തെ ഉയർത്തേണ്ടവരാണ്. നിന്റെ നാമം ഉയർത്തപ്പെട്ടാൽ അനേകർ നിങ്ങളേക്ക് ആകർഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതിനായി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയാ. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ ദാസനെ നീ ശക്തിപ്പെടുത്തണം. വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത് മാനിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേക കർത്താവിന്റെ ദാസനോടും തന്നെ ശുശ്രൂഷയോടും കർത്താവിന്റെ രണ്ടാമത്തെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയന്തം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവേ വരണമേ. One announcement more.
HWPF president, I've asked all the HPF pastors' wives to be present tomorrow in the morning session. All the HPF pastors' wives be present tomorrow between 10 to 12:30. That's a request by the HWPF president.